ഇന്ന് നമ്മൾ ഡീസൽ മെക്കാനിക്കിനും ഡ്രൈവർ മെക്കാനിക്കിനും സിലബസിൽ ഒരുപോലെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിമ്മിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഡ്രൈവർ മെക്കാനിക്കിന് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ആ ഫൈനിൻ്റെ ഒരു കാര്യമുണ്ട്, നമ്മൾ വയലേഷനും അതിൻ്റെ റെസ്പെക്റ്റീവായിട്ടുള്ള ഫൈനും. അത് ഓൾഡ് പെനാൽറ്റീൻ്റെ 2019 സെപ്റ്റംബറിന് ശേഷമുള്ള പുതിയ അപ്ഡേഷൻ പ്രകാരമുള്ളതും പഠിക്കണം. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പുതിയ അപ്ഡേഷൻ പ്രകാരമുള്ള ഫൈനാണ്. നമുക്കൊന്ന് നോക്കി നോക്കാം ആദ്യം. അല്ല, ആദ്യം ഡ്രൈവിംഗ് അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യുമ്പോൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ ഫൈന് കിട്ടും, അല്ലെങ്കിൽ 5000 രൂപ ഫൈനും നമുക്ക് കമ്മ്യൂണിറ്റി സർവീസും ഒരുമിച്ച് കിട്ടും. 5000 ആൻഡ് ഓ കമ്മ്യൂണിറ്റി സർവീസ് എന്നാണ് കൊടുത്തിട്ടുണ്ട്. പഴയ ഫൈന് 500 രൂപ മാത്രമേ ഉള്ളൂ, അതിൻ്റെ 10 ഇരട്ടി പ്ലസ് കമ്മ്യൂണിറ്റി സർവീസാണ് പുതിയ അപ്ഡേഷൻ പ്രകാരം. അതുപോലെ തന്നെ നമ്മുടെ ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസിൻ്റെ ഇൻഫ്ലുവൻസ്, നമ്മൾ ഡ്രഗ്സോ അല്ലെങ്കിൽ മദ്യപിച്ചൊക്കെ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഓൾഡ് പെനാൽറ്റി പ്രകാരം 2000 രൂപ ആയിരുന്നു, ഇപ്പം എന്താണ് 10000 രൂപ അല്ലെങ്കിൽ ആൻഡ് ഓ 6 മാസം തടവും ലഭിക്കുമ്പോൾ. ഇനി ഇതേ കുറ്റകൃത്യം നമ്മൾ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫൈന് 10000 എന്നുള്ളതെന്ന് രണ്ടാമത്തെ തവണ പിടിക്കുമ്പോൾ നമുക്ക് 15000 രൂപയും കിട്ടും. ഈ 6 മാസം ജയിൽ വാസം എന്നുള്ളത് നമുക്ക് 2 കൊല്ലമായിട്ട് മാറും. ഓക്കെയാണ്. ഇനി അടുത്തത് സ്പീഡ് ലിമിറ്റ് പരിധി ലംഘിക്കുമ്പോൾ നമുക്ക് ഓരോ ഹൈവേയിൽ അല്ലെങ്കിൽ ഓരോ റോഡിന് റെസ്പെക്റ്റീവായിട്ടുള്ള ഓരോ വാഹനത്തിനും അല്ലെ റെസ്പെക്റ്റീവായിട്ടുള്ള സ്പീഡ് ലിമിറ്റ് അതും നമ്മൾ പഠിക്കേണ്ടതാണ്. 80 കിലോമീറ്റർ, 60 കിലോമീറ്റർ, ഓട്ടോറിക്ഷയ്ക്ക് ഒന്ന്, മറ്റേ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് ഒന്ന്, ട്രക്സിന് ഒന്ന്, ബൈക്കിന് ഒന്ന്, ആ സ്പീഡ് ലിമിറ്റ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ഓവർ സ്പീഡിങ് ആകുമ്പോൾ നമ്മൾ അമിത വേഗതയിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് LMV ആണെങ്കിൽ നമുക്ക് എന്താണ് 1000 രൂപയാണ് ഫൈന് കിട്ടുക. ഓൾഡിലെല്ലാം 400 രൂപ ആയിരുന്നു. പിന്നെ മീഡിയം പാസഞ്ചർ വെഹിക്കിള് അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വെഹിക്കിള് അതൊക്കെയാണെങ്കിൽ 2000 മുതൽ 4000 വരെയാണ്, പ്ലസ് ലൈസൻസ് സീസർ ചെയ്യാൻ അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അധികാരം ഉണ്ടായിരിക്കും. ഓവർ സ്പീഡിങ് പ്രകാരം വാഹനം ഓടിച്ച് ആൾക്കാർ മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ കേസുകളിലൊക്കെ ലൈസൻസ് സീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ LMV കേസ് ഒന്ന് ആലോചിക്കുക, അതുപോലെ തന്നെ മീഡിയം പാസഞ്ചർ വെഹിക്കിള് അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വെഹിക്കിള് ആ കേസ് ഒന്ന് ആലോചിക്കുക കേട്ടോ. രണ്ടും രണ്ടാണ്, ഒന്ന് 1000 അല്ലെങ്കിൽ 2000, മറ്റേത് ഹെവി ആണെങ്കിൽ അല്ലെങ്കിൽ മീഡിയം പാസഞ്ചർ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ 2000 മുതൽ 4000 രൂപ വരെയായിരുന്നു ഫൈൻ. എന്റെ ഓൾഡ് പെനാൽറ്റി എത്രയായിരുന്നു? 400 ആയിരുന്നു. ഇനി സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ പ്ലസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആൻഡ് ഓർ കമ്മ്യൂണിറ്റി സർവീസാണ് വരിക. പണ്ടത് 100 രൂപ ആയിരുന്നു. ഇനി ഇൻഷുറൻസ് ഇല്ലാതെ, വാഹനത്തിന്റെ വാലിഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇത് 2000 അല്ലെങ്കിൽ 3 മാസം തടവ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ്. ഇനി അത് കുറ്റകൃത്യം നമ്മൾ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 4000 രൂപയാണ് തൊട്ടടുത്ത ഒഫൻസിന് കിട്ടുക. റോഡ് റെഗുലേഷൻസ് ലംഘിച്ചു കഴിഞ്ഞാൽ, വയലേഷൻ ഓഫ് റോഡ് റെഗുലേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പണ്ട് 100 രൂപ ആയിരുന്നു, പക്ഷെ ഇപ്പം എന്താണ്, ഇപ്പം 500 മുതൽ 1000 രൂപ വരെയുണ്ട്. ഇത് നമ്മുടെ ഡ്രൈവിംഗ് മര്യാദകളിൽ നമുക്ക് റോഡ് റെഗുലേഷൻസ് നമ്മൾ പഠിക്കാനുണ്ട്, നമ്മൾ പഠിക്കുകയും ചെയ്യും. പിന്നെ ഡേഞ്ചറസ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ റൈഡിംഗ് ആൻഡ് ജമ്പിങ് റെഡ് ലൈറ്റ്, നമ്മൾ സിഗ്നൽ തെറ്റിച്ച് പോവുക അല്ലെങ്കിൽ ഡേഞ്ചറസ് ഡ്രൈവിങ് അങ്ങനത്തെ ഒഫൻസ് ആണെങ്കിൽ ആദ്യം 300 രൂപ വരെ ആയിരുന്നു നമുക്ക് ഓൾഡ് പെനാൽറ്റി. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ വിട്ട് നമ്മൾ 1000 മുതൽ 5000 രൂപ വരെ ഫൈനും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, തടവും കിട്ടും കേട്ടോ അതിൽ. ഇതാണ് മെയിനായിട്ട് വന്ന വ്യത്യാസം. ഒരു കൊല്ലം വരെ നമുക്ക് തടവ് ലഭിക്കാം, 6 മാസം മുതൽ 1 കൊല്ലം വരെ നമുക്ക് തടവ് ലഭിക്കാം. പോരാത്തതിന് ലൈസൻസ് നമുക്ക് സീസ് ചെയ്ത് വെക്കാം, നമുക്കല്ല നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ നമ്മുടെ ലൈസൻസ് സീസ് ചെയ്ത് വെക്കാം. അപ്പൊ ഡേഞ്ചറസ് ഡ്രൈവിങ് വളരെ അപകടം പിടിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ജമ്പ് റെഡ് ലൈറ്റ്, നമ്മുടെ റെഡ് ലൈറ്റ് സിഗ്നൽ ലംഘിച്ചു കഴിഞ്ഞാലും ഇതേ ഫൈൻ തന്നെയാണ്, 1000 മുതൽ 5000 രൂപ ഫൈന് കിട്ടും. ആൻഡ് അല്ലെങ്കിൽ ഓ ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, 6 മാസം മുതൽ 1 കൊല്ലം വരെ തടവ് കിട്ടാം, അല്ലെങ്കിൽ വെറും അതും കിട്ടാം. ഈ ഫൈന് അടക്കാത്ത പക്ഷം എന്ത് ചെയ്യാം, നമുക്ക് 6 മാസം മുതൽ 1 കൊല്ലം വരെ നമുക്ക് തടവും കിട്ടാം, ലൈസൻസും സീസ് ചെയ്യപ്പെട്ടേക്കാം. ഓക്കെ ആണ്, അത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത് ഡ്രൈവിംഗ് റൈഡിംഗ് വൈൽ ഓൺ ദി മൊബൈൽ, ഹാൻഡ് ഹെൽഡ് മൊബൈൽ ഉപയോഗിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഹാൻഡ് ഹെൽഡ് ഇതിൽ നമ്മൾ ആ ബ്ലൂടൂത്തിൻ്റെ ഒരു ഹൈക്കോടതിയിലെ കേസ് ഒക്കെ ഉണ്ടാവില്ലോ, അതിനുശേഷം ഹാൻഡ് ഹെൽഡ് അപ്ഡേഷൻ പ്രകാരമാണ് ഹാൻഡ് ഹെൽഡായിട്ട് മൊബൈൽ ഫോൺ വാഹനം ഓടിക്കുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ
ആദ്യം 1000 രൂപയായിരുന്നു, പക്ഷെ ഇപ്പോൾ 5000 രൂപയാണ് കേട്ടോ ഫൈൻ. ഇനി അടുത്തത് സ്പീഡിംഗ് അല്ലെങ്കിൽ റേസിംഗ്. സ്പീഡിംഗ് അല്ലെങ്കിൽ റേസിംഗ്, ഇത് നമ്മുടെ ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആട്ടോ, നമ്മൾ പറഞ്ഞ ഡ്രൈവ് ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ്, അല്ലെങ്കിൽ റെഡ് ലൈറ്റ് ജമ്പ് ചെയ്യലാണ്. പക്ഷെ ഇതെന്താണ്, സ്പീഡിംഗ് അല്ലെങ്കിൽ റേസിംഗ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻ്റെ എമൗണ്ട് 5000 ആണ്, മിനിമം 5000 ആണ്. അല്ലെങ്കിൽ ഈ ഫൈനോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 മാസം തടവ് കിട്ടാം, അല്ലെങ്കിൽ വെറും 3 മാസം തടവും കിട്ടാം. ആൻഡ് ഓ എന്നാ കൊടുത്തന്നെ. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസ് അല്ലെങ്കിൽ 10000 രൂപ. ഈ 10000 രൂപ എങ്ങനെ വരുന്നത്, രണ്ടാമതും ഇതേ കുറ്റകൃത്യം ആവർത്തിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും, 10000 രൂപയാണ് തടവ്, നമുക്ക് ഫൈൻ കിട്ടുക. ഈ 3 മാസം തടവ് എന്നുള്ളത് എന്ത് ചെയ്യും, 1 കൊല്ലം വരാക്കാം കേട്ടോ. വീണ്ടും കുറ്റകൃത്യം ഡേഞ്ചറസ് മറ്റേ സ്പീഡിംഗ് റേസിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചെയ്ത് അതിന് പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 മാസം എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് 1 കൊല്ലം വരെ നമുക്ക് അയാളെ തടവിലിടാം. ഈ 5000 രൂപ എന്നുള്ള ഫൈന് മാറിയിട്ട് രണ്ടാമത്തെ അക്കൗണ്ട്സ് അടുത്ത കുറ്റകൃത്യത്തിന് നമുക്ക് 10000 രൂപയാണ് ഫൈൻ വരിക. ഇനി അടുത്തത് നോട്ട് ഗിവിംഗ് വേ ടു എമർജൻസി വെഹിക്കിളിലേക്ക് ആംബുലൻസ് ഫയർ എഞ്ചിൻസ്. നമുക്ക് കേരള പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുണ്ട് റോഡിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള എമർജൻസി വെഹിക്കിൾ കേരള പി എസ് സിയുടെ ആൻസർ ഈ പ്രകാരം ഫയർ സർവീസ് വെഹിക്കിൾ ആണ് അല്ലെങ്കിൽ ഫയർ എഞ്ചിൻ ആണ്. അത് കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് വരിക. അപ്പോൾ ഇതുപോലത്തെ എമർജൻസി വെഹിക്കിൾ ആയിട്ടുള്ള ആംബുലൻസ് ഫയർ സർവീസ് വാഹനങ്ങൾ പോലത്തെ എമർജൻസി സർവീസ് വെഹിക്കിൾസിന് വഴി കൊടുക്കാതെ തടസ്സപ്പെടുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, അങ്ങനത്തെ കേസിൽ നമുക്ക് 10000 രൂപ ആണ് ഫൈൻ ലഭിക്കുക. ഈ 10000 രൂപയുടെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെ കമ്മ്യൂണിറ്റി സർവീസിന് വേണ്ടിയിട്ടും അയക്കാം, അല്ലെങ്കിൽ വെറും കമ്മ്യൂണിറ്റി സർവീസിന് വേണ്ടിയിട്ടും അയക്കാം. പണ്ട് 500 രൂപ ആയിരുന്നു ഫൈന്, ഇപ്പോൾ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലേ, അതിനെല്ലാം കേസ് രജിസ്റ്റർ ചെയ്യേണ്ടിട്ട. ഇനി റൈഡിംഗ് വിത്തൗട്ട് ഹെൽമെറ്റ് റൈഡർ ആൻഡ് പില്ലൻ റൈഡർ, ഹെൽമെറ്റില്ലാതെ ഓടിക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലേ, 1000 രൂപയാണ്. അതുപോലെ തന്നെ ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യാം കേട്ടോ, ലൈസൻസ് ക്വാളിഫൈ മറ്റേ കട്ട് ചെയ്യുകയും ചെയ്യാം, റദ്ദാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ സാമൂഹ്യ സേവനം 3 മാസത്തേക്ക് സാമൂഹ്യ സേവനം കിട്ടും. ഇപ്പം ഹെൽമെറ്റ് ഇല്ലാതെ നമ്മൾ ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ നമ്മളോ അല്ലെങ്കിൽ പില്ലിയൻ റൈഡർ അതായത് കോ പാസഞ്ചറോ നമ്മളെ പിന്നിലിരിക്കുന്ന ആളോ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനത്തിൽ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ ഫൈന് കിട്ടും. പോരാ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ലൈസൻസ് നമുക്ക് കട്ടാക്കും. മാത്രമല്ല കമ്മ്യൂണിറ്റി സർവീസ് 3 മാസത്തേക്ക് കമ്മ്യൂണിറ്റി സർവീസ് കിട്ടും. ഈ ആൻഡ് ഓ എന്നുള്ളത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ബോത്ത് എ ആൻഡ് ബി എന്നൊക്കെ എഴുതണം കേട്ടോ. അപ്പൊ ഇതിൽ ഫൈൻ എന്നുണ്ടാവും. ഓപ്ഷൻസ് ഇങ്ങനെ വരിക, അതായത് റൈഡിംഗ് വിത്തൗട്ട് ഹെൽമെറ്റ് അതിൽ 1000 രൂപ ഫൈൻ ഓൺലി എന്നുണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് ലൈസൻസ് ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് കമ്മ്യൂണിറ്റി സർവീസ് ഫോർ 3 മന്ത് എന്നുണ്ടാവും. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഓൾ ഓഫ് ദി അബോവ് എന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഏതാ എടുക്കേണ്ടത്, ഓൾ ഓഫ് ദി അബോവ് എന്നാണ് എടുക്കേണ്ടത്. അതിനാണ് ഈ ആൻഡ് ഓർ എന്ന് വരുന്നുള്ള എല്ലാ ഓപ്ഷനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൂട്ടി തന്നെ നമ്മൾ പഠിക്കണം. കാരണം ഈ ഒരു കുറ്റകൃത്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 1 കൊടുക്കാം. ഓക്കെ ആണോ, 1000 രൂപ ഫൈൻ കൊടുക്കുക, അല്ലെങ്കിൽ ലൈസൻസ് ഡിസ്ക്വാളിഫിക്കേഷൻ, കമ്മ്യൂണിറ്റി സർവീസ് ഫോർ 3 മന്ത്സ്. ഇനി അടുത്തത് ഓവർ ലോഡിംഗ്. 2-വീലറിൽ നമ്മൾ ഓവർ ലോഡിംഗ് ചെയ്യുകയാണെങ്കിൽ സെയിം ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യും, മാത്രമല്ല 2000 രൂപ ഫൈനും കിട്ടും. ഇവിടെ ഓർ എന്നുള്ള ഒരു ഇതില്ല കേട്ടോ, ഇവിടെ ഓർ എന്നുള്ള ഒരു ഓപ്ഷൻ അല്ല. നമ്മൾ 2-വീലറിൽ ഓവർലോഡിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2000 രൂപ ഫൈന് കിട്ടും. ആ ഓടിച്ച ആളുടെ ലൈസൻസ് എന്ത് ചെയ്യും, ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇനി അടുത്ത ഓപ്ഷൻ ആണ് ആൻഡ് ഓർ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻ ആണ് 3 മാസം എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യും. അപ്പോൾ ഓവർലോഡിങ് 2-വീലറിൽ ഓവർലോഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 തരത്തിൽ അല്ലെങ്കിൽ 3 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ശിക്ഷ കിട്ടും. ഫസ്റ്റ് ശിക്ഷ എന്ന് പറയുന്നത് 2000 രൂപ ഫൈനും ഇയാളുടെ ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യുകയും ചെയ്യും. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപ ഫൈന്, ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യും, പ്ലസ് ഇയാൾക്ക് 3 മാസം കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കും, അല്ലെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യും, 3 മാസം കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കും. പണ്ട് ഇത് വെറും 100 രൂപ മാത്രമായിരുന്നു ഫൈന്. ഇനി ജുവനൈൽ ഒഫൻസസ് ആണെങ്കിൽ നമുക്ക് പേപ്പറിലൊക്കെ ന്യൂസ് കണ്ടിട്ടുണ്ടല്ലേ, ഏറ്റവും കൂടുതൽ ഫൈൻ ലഭിക്കുന്ന ഒരു ഒഫൻസാണിത്, ജുവനൈൽ ഒഫൻസ് കേട്ടോ. ജുവനൈൽ ഒഫൻസിന്റെ ഫൈൻ എത്രയാണ്, 25000 രൂപയാണ് ഫൈന്, വിത്ത് 3 ഇയർ പ്രിസൺ, 3 വർഷം തടവും കിട്ടും. 25000 രൂപ പിഴയും 3 കൊല്ലം തടവും കിട്ടും. മാത്രമല്ല വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 1 കൊല്ലത്തേക്ക് ക്യാൻസൽ ചെയ്യും. ഇനി നെക്സ്റ്റ് പോയിന്റ്, ജുവനൈൽ ഇനലിജിബിൾ ഫോർ ലൈസൻസ് അൺടിൽ 25 ഇയേഴ്സ് ഓഫ് ഏജ്. ഇങ്ങനെ ഓടിച്ച് പിടിക്കപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ജുവനൈലായിട്ടുള്ള ആള് അദ്ദേഹം അല്ലെങ്കിൽ അവളോ ലേഡിയോ അല്ലെങ്കിൽ ബോയോ ആണെന്നുണ്ടെങ്കിൽ
അവർക്ക് 25 വയസ്സാവുന്നത് വരെ ഇയാൾ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ ഇൻ എലിജിബിൾ ആണ്. ഇയാൾക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല, അയാൾക്ക് ലൈസൻസ് ലഭിക്കൂല. 25 വയസ്സ് വരെ അവർക്ക് ലൈസൻസ് ലഭിക്കൂല. അപ്പൊ ജുവനൈൽ ഒഫൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ജസ്റ്റ് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കണം. ഇത് മിക്കവാറും ചോദിക്കാറുണ്ട്, ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത്, ഡ്രൈവിംഗ് ലൈസൻസ് ഡിസ്പൈറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ 10,000 രൂപ ആൻഡ് ഓർ കമ്മ്യൂണിറ്റി സർവീസ്. ഇനി ഓവർ ബോഡി പാസഞ്ചേഴ്സ് നമ്മൾ നമുക്കറിയാം അല്ലേ, നമ്മളെ ആർഡിഒ ഒക്കെ നമുക്ക് ടൂറിസ്റ്റും ബസ്സുകളും എല്ലാം ചെക്ക് ചെയ്യാം അല്ലേ. അവർക്ക് ഓരോ പാസഞ്ചറിനും വെച്ചിട്ട് എന്ത് ചെയ്യാം, 200 രൂപ ഫൈൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കുക കേട്ടോ. ഇനി ഡ്രൈവിംഗ് റൈഡിങ് വിത്തൗട്ട് ടിക്കറ്റ്, ടിക്കറ്റ് ഇല്ലാതെ നമുക്ക് KSRTC ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണൂലേ ഈ ഒരു ബോർഡ്, ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ 500 രൂപ ഫൈൻ ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫൈൻ 500 രൂപയാണ് കേട്ടോ. ഇനി അടുത്തത്, ഒഫൻസ് കമ്മിറ്റഡ് ബൈ എൻഫോഴ്സിംഗ് അതോറിറ്റി സച്ച് ആസ് ഓഫറിംഗ് ബ്രൈബ്സ്. നമ്മൾ കൈക്കൂലൊക്കെ അങ്ങോട്ട് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതവർ കുറ്റകൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏത് ഫൈനാണോ അല്ലെങ്കിൽ ഏത് കുറ്റകൃത്യത്തിനാണോ നമ്മൾ പിടിക്കപ്പെട്ടത്, അതിൻ്റെ 2 years ദി പെനാൽറ്റി. ആ ഫൈൻ ഇപ്പോൾ ലൈസൻസ് ഇല്ലാത്ത കൊടുക്കുകയാണെങ്കിൽ അതിന് എത്ര രൂപയാണോ ഫൈൻ, അതിൻ്റെ ഡബിൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി അടുത്തത്, അൺഓതറൈസ്ഡ് യൂസ് ഓഫ് വെഹിക്കിൾ വിത്തൗട്ട് ലൈസൻസ്. ലൈസൻസ് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് വെഹിക്കിൾ വിത്തൗട്ട് ലൈസൻസ്, ലൈസൻസ് ഇല്ലാതെ അൺഓതറൈസ്ഡ് ആയിട്ട് വാഹനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1,000 മുതൽ 5,000 രൂപയാണ് ഫൈൻ. ഇനി അടുത്തത്, ഡിസ് ഒബീഡിയൻസ് ഓഫ് ഓർഡേഴ്സ് ഓഫ് അതോറിറ്റീസ്. അതോറിറ്റീസിന്റെ ഓർഡർ ഡിസ് ഒബീഡിയൻസ് ചെയ്യുകയാണെങ്കിൽ 2,000 രൂപ കേട്ടോ. ഇനി വെഹിക്കിൾ വിത്തൗട്ട് പെർമിറ്റ്, പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ച് കഴിഞ്ഞാൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ച് കഴിഞ്ഞാൽ ആദ്യം ഓൾഡ് പെനാൽറ്റി എന്ന് പറയുന്നത് 5,000 രൂപ ആയിരുന്നു, പക്ഷെ ഇപ്പോഴത് 10,000 രൂപ ആൻഡ് ഓർ എന്നുണ്ട് കേട്ടോ. ഈ 10,000 രൂപ കൂടെ ഇയാൾക്ക് അത്രയും കുറ്റകൃത്യമാണ് തോന്നുകയാണെന്ന് എന്ത് ചെയ്യാനാണ്, ഒരു തടവ് കൂടി കൊടുക്കുക, 6 മാസം തടവും കൂടി ഇയാൾക്ക് കൊടുക്കാം, പോരാത്തതിന് കമ്മ്യൂണിറ്റി സർവീസും കൊടുക്കാം. അപ്പൊ ഇതും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്, നമ്മളെ പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ പിഴ കൊടുക്കുക. ഈ 10,000 രൂപ പിഴക്ക് പുറമെ എന്ത് ചെയ്യുക, ഇയാൾക്ക് 6 മാസം തടവ് കൊടുക്കുക, കമ്മ്യൂണിറ്റി സർവീസും കൊടുക്കുക, അല്ലെങ്കിൽ വെറും ഈ പിഴ കൂടാതെ വെറും 6 മാസം തടവും കൊടുക്കുക കേട്ടോ. 6 മാസം വരെയാണ് കേട്ടോ. ഇനി ഓവർസൈസ്ഡ് വെഹിക്കിൾ, ഓവർസൈസ്ഡ് വെഹിക്കിൾ ആണെങ്കിൽ 5,000 മുതൽ 10,000 രൂപ ആൻഡ് ഓർ കമ്മ്യൂണിറ്റി സർവീസ് ഉണ്ട് കേട്ടോ. ഓവർലോഡിംഗ് ആണെങ്കിൽ, നമ്മൾ വാഹനം തൂക്കി നോക്കുന്നത് കണ്ടിട്ടില്ലേ, ഓവർലോഡിംഗ് ആണെങ്കിൽ 20,000 രൂപ, അത് ഫൈന് ഫിക്സഡ് ആണ്, പ്ലസ് എത്രത്തോളം എക്സ്ട്രാ ടെണ് കയറ്റിയിട്ടുണ്ടോ അത്രത്തോളം ടെണ്ണിന് അനുസരിച്ച് 2,000 രൂപ നമ്മൾ അഡീഷണൽ അടക്കണം. ഇപ്പോൾ വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഇപ്പോൾ 12,000 കിലോഗ്രാം ആണ് എന്ന് കരുതിക്കോളൂ, അതിനെക്കാട്ടിലും 1 ടൺ നമ്മൾ അധികം വെച്ചിട്ടുണ്ട്. അപ്പോൾ 20,000 രൂപ ഫൈന് കൊടുക്കണം, പ്ലസ് 2,000, അങ്ങനെ 22,000 രൂപ കൊടുക്കണം. 20,000 രൂപ ഫിക്സഡ് ആണ്, അത് ഓവർലോഡിങ്ങിൻ്റെ പെനാൽറ്റി ആണ്. പിന്നെ ഓരോ പെനാൽറ്റിക്കും എന്ത് ചെയ്യണം, 2,000 രൂപ. പിന്നെ ഇതിൽ നമ്മുടെ വെഹിക്കിൾ MV Act പഠിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, ഈ ലോഡ് എന്ത് ചെയ്യണം, അവിടെ വെച്ചിട്ട് തന്നെ അവരെന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യണം, വാഹനത്തിൽ നിന്ന് ഇറക്കിയിട്ട് അവരുടേതായ റിസ്കിൽ മാറ്റണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ എക്സ്ട്രാ ടൺ കമ്മ്യൂണിറ്റി സർവീസ് ഇതിലുണ്ട് കേട്ടോ. ഇനി അടുത്തത്, ഡ്രൈവിംഗ് ഓർ റൈഡിംഗ് വിത്തൗട്ട് ലൈസൻസ് ഫോർ അഗ്രിഗേറ്റേഴ്സ് ആണെങ്കിൽ, നമ്മൾ ഈ റേസിംഗ് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് ആണല്ലേ, ഒരു അഗ്രിഗേറ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന, ലൈസൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 1,00,000 രൂപ വരെ കേട്ടോ, 4,00,000 മുതൽ, 25,000 രൂപ മുതൽ 1,00,000 രൂപ വരെ അവർക്ക് ഫൈൻ കിട്ടും. ഇനി അടുത്തത്, രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 5,000 രൂപയാണ് ഫസ്റ്റ് കൊടുക്കുക, പിന്നെ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ ആവും. ഇനി അടുത്തത്, സൈലന്റ് സോണിൽ നമ്മൾ ഹോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 2,000 മുതൽ അല്ലെങ്കിൽ 4,000 രൂപ ഫൈൻ കിട്ടും. ആദ്യത്തെ കുറ്റകൃത്യത്തിന് 2,000 ആണ്, തൊട്ടടുത്ത കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സബ്സിക്വന്റ് ആയിട്ടുള്ള ഒഫൻസിന് 4,000 രൂപ കിട്ടും. ഇനി MV Act കൂടി പഠിക്കണം. ഇത് ഈ ആൻഡ് ഓർ എന്ന് വരുന്ന ആ പെനൽറ്റിയും അതിൻ്റെ വയലൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും, കാരണം ചിലതിൽ ആൻഡ് ഓർ എന്ന് പറഞ്ഞിട്ട് 3-4 ഇത് കൊടുത്തിട്ടുണ്ട്, പെനൽറ്റി കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ഒന്ന് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നോക്കാം. ഇത് 2 exam കോമൺ ആണ്, ഡീസൽ മെക്കാനിക്കിലും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ മെക്കാനിക്കിനും കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് എഞ്ചിൻ. എല്ലാവർക്കും അറിയാമല്ലേ എന്താണ്, ഇൻലൈൻ എഞ്ചിൻ ആണ്. പക്ഷേ KPSC എന്താ ചോദിക്കലും ചോദിച്ചാൽ, ക്രാങ്ക് ഷാഫ്റ്റിന് നീളം ഏറ്റവും കൂടുതലുള്ള എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചിട്ടാണ് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിന് നീളം ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്, ഇൻലൈൻ എഞ്ചിൻ ആണ്. ഇനി അടുത്തത്, രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് എഞ്ചിൻ. എല്ലാവർക്കും അറിയാമല്ലേ എന്താണ്, വി എഞ്ചിനാണ്. പക്ഷേ KPSC ഇത് ചോദിക്കൽ, വി എഞ്ചിൻ്റെ സിലിണ്ടർ സാധാരണയായിട്ട് കണ്ടുവരാറുള്ള ആംഗിൾ ചോദിക്കാറുണ്ട്, എത്രയാണ്, 60 ഡിഗ്രിയിലാണ്. നമ്മൾ ഓരോ സിലിണ്ടറും നമ്മൾ അറേഞ്ച് ചെയ്യാം.
അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഇത് ഏത് ടൈപ്പ് എൻജിൻ ആണെന്നാണ്. എല്ലാവർക്കും അറിയാലേ, ഒരു പിസ്റ്റന്റെ ഒരു സിലിണ്ടറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തൊട്ടടുത്ത സിലിണ്ടർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ തന്നെ ഓപ്പോസിറ്റ് എൻജിൻ എന്നുള്ള ആ പേരുണ്ടാവും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് ബാലൻസിങ്ങിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുന്ന എഞ്ചിൻ ഏതാണെന്നൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് അറിയാലേ നാലാമത്തെ എന്താണ്, ഏത് ടൈപ്പ് എൻജിൻ ആണ്. എല്ലാവർക്കും അറിയാം എന്താണ്, റേഡിയൽ ടൈപ്പ് എൻജിൻ ആണ്, നമ്മുടെ എയ്റോപ്ലെയിനിലൊക്കെ ഉപയോഗിക്കുന്ന എൻജിൻ ആണ്. ഇനി അഞ്ചാമത്തെ, ഇവിടെ മുതൽ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് കാൾഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി ഡി സി ടു ബി ഡി സി, ടോപ്പ് ഡെഡ് സെൻറ്റർ മുതൽ ബോട്ടം ഡെഡ് സെൻറ്റർ വരെയുള്ള ആ നീളത്തെ അല്ലെങ്കിൽ ആ ദൂരത്തെ എന്താണ് നമ്മൾ വിളിക്കുകയെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം സ്ട്രോക്ക് ലെങ്ത് എന്ന് വിളിക്കൂല്ലേ, സ്ട്രോക്ക് ലെങ്ത് എന്ന് വിളിക്കും. സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പവർ എന്ന് പറഞ്ഞാൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ, അതൊക്കെ പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് വാട്ട് ഈസ് നെയിം ഓഫ് ദി സ്ട്രോക്ക്, ഇതിലേതാണ് നമുക്കറിയാലേ, ഏത് വാൽവാണ് തുറന്നതെന്ന് നോക്കുക. ഇങ്ങനത്തെ ചിത്രം തന്നിട്ട് എന്തായാലും കേരള പോലീസ് ചോദിക്കത്തില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണെങ്കിൽ ചോദിക്കാം, ഏത് വാൽവാണ് തുറന്നിട്ടുള്ളത്, പിസ്റ്റൺ അങ്ങോട്ടാ മൂവ് ചെയ്യുക, അതിനൊക്കെ അനുസരിച്ചിട്ട് അതെല്ലാം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏത് സ്ട്രോക്കാണ് ഇപ്പൊ എഞ്ചിന്റെ സിലിണ്ടറിന്റെ ഉള്ളിൽ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇതിലിപ്പോ ഏതാ, ഈ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിട്ടുണ്ട്, എയർ വരുന്നുണ്ട് അല്ലെ. അപ്പൊ എയർ വരുമ്പോ പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട്, അടിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം എന്താണ്, സക്ഷൻ സ്ട്രോക്ക് ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ഇതുപോലെ തന്നെ ഏഴാമത്തെ എങ്ങനെ കണ്ടുപിടിക്കുക, രണ്ട് വാൽവും ക്ലോസ്ഡ് ആണ്, പിസ്റ്റൺ മുകളിലോട്ട് പോവാണ്, അപ്പോ ഏതാണ് കംപ്രഷൻ സ്ട്രോക്ക് ആണോ ഒന്ന് ആലോചിച്ച് നോക്കും അല്ലെ. രണ്ട് വാൽവും ഇരുവാലുകളും ക്ലോസ് ആണ്, നമ്മളെ പിസ്റ്റൺ മുകളിലോട്ടാണ് പോണത്, ഓപ്ഷൻ ബി ആണ്, കംപ്രഷൻ സ്ട്രോക്ക് ആണ് ആൻസർ. ഇനി വാട്ട് ഈസ് ദി നെയിം ഓഫ് ഇൻഡിക്കേറ്റർ, ഇങ്ങനെ പി എസ് സി ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ചിഹ്നം തന്നിട്ട് നമ്മളെ ഡ്രൈവർക്ക് മെക്കാനിക്കിനൊക്കെ നമ്മൾ റോഡ് റെഗുലേഷൻസിൽ ഒരുപാട് ചിഹ്നങ്ങൾ പഠിക്കാണ്ടില്ലേ, വളഞ്ഞ വളഞ്ഞ റോഡ്, സ്ലിപ്പറി റോഡ്, അതുപോലെ തന്നെ റോക്ക്, ഫാളി റോക്ക്, അതൊക്കെ അതിലൊക്കെ ചിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതുപോലെ തന്നെ പി എസ് സി ഇങ്ങനെ ഈ ഡയഗ്രാംസ് കൊടുത്തിട്ട് ചോദിക്കാം, ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എട്ടാം ചോദ്യം, വാട്ട് ഇസ് ദി നെയിം ഓഫ് ദി ഇൻഡിക്കേറ്റർ, ഡെഡ് ബൾബ് ആണോ, ക്രൂയിസ് കൺട്രോൾ ആണോ, ട്രാക്ഷൻ കൺട്രോൾ ആണോ, സ്റ്റെബിലിറ്റി കൺട്രോൾ ആണോ. സ്റ്റെബിലിറ്റി കൺട്രോൾ അല്ല, ട്രാക്ഷൻ കൺട്രോൾ അല്ല, ക്രൂയിസ് കൺട്രോൾ എല്ലാം നമുക്കറിയാം. എന്താണ് ഒരു ബൾബ് ജസ്റ്റ് കത്തുന്ന ബൾബാണ്, അതുകൊണ്ട് ഡെഡ് ബൾബ് എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്തത് ഇങ്ങനെ കൊടുത്തിട്ടാണെങ്കിൽ ഒമ്പതാമത്തെ ചോദ്യം, ഒരു സ്പീഡോമീറ്റർ തന്നിട്ടുണ്ട്, അതിലൊരു സ്പീഡോമീറ്ററിന് ഡയല് ഫിക്സഡ് ആയിട്ട് ഒരു ആരോ മാർക്കിന്റെ നേരേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതൊരു സ്പീഡോമീറ്റർ ആണ്, ഇവിടെ സ്പീഡോമീറ്ററിന് ഡയല് ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ഇത്ര 40 അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഫിക്സഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ആരോ മാർക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തിനാ സൂചിപ്പിക്കുന്നത്? നമുക്കറിയാലേ, ഇപ്പൊ ഒരടെ മോട്ടോർ സൈക്കിളിലൊക്കെ നമ്മൾ കാണാല്ലേ, സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം ഇങ്ങനത്തെ ചിഹ്നം കാണണമെങ്കിൽ നമുക്ക് കാറൊക്കെ എടുക്കേണ്ടി വന്നിരുന്നു. ഇപ്പൊ ഒരുപാട് ബൈക്കിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഇതെന്താണ്, ട്രാക്ഷൻ കൺട്രോൾ ആണോ, ക്രൂയിസ് കൺട്രോൾ ആണോ? നമുക്കറിയാലേ ക്രൂയിസ് കൺട്രോൾ ആണ്. നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആക്സിഡന്റ് ഇങ്ങനെ തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്താൽ മതി, ഈ ക്രൂയിസ് കൺട്രോളിന്റെ ആ സ്പീഡ് ലിമിറ്റിലേക്ക് വരുമ്പോൾ അതിന്റെ ബട്ടൺ അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ വാഹനം അതേ സ്പീഡ് കോൺസ്റ്റന്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യും. ഇനി നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ മാത്രം, ഏതെങ്കിലും ഒരു ബ്രേക്ക് ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് റിമൂവ് ആവുകയും ചെയ്യും. അപ്പൊ ഒമ്പതാമത്തെ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്രൂയിസ് കൺട്രോൾ റിമൂവ് ആവണോ എന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. ഇത് നമുക്കറിയാല്ലേ. പത്താമത്തെ എന്താണ്, സിമ്പിൾ ആണ്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആണ് കേട്ടോ. ഇനി അടുത്തത് വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ഇൻഡിക്കേറ്റർ, നമ്മൾ സ്റ്റിയറിംഗ് വീലും തന്നിട്ടുണ്ട്, അതിലൊരു എക്സ്പ്ലനേഷൻ മാർക്കും തന്നിട്ടാണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും. അത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിന്റെ പ്രശ്നങ്ങളാട്ടോ കാണിക്കുക, സെൻട്രൽ ഡിഫറൻഷ്യൽ ലോക്ക് അല്ല, പ്രോക്സിമിറ്റി സെൻസർ അല്ല, എക്കണോമി മോഡൽ അല്ല, ഇങ്ങനത്തെ ഓപ്ഷൻ ഒക്കെ തന്നിട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. പക്ഷെ കേരള പി എസ് സി ഓപ്ഷൻ തരുമ്പോൾ ഒരു വേറെ വെറൈറ്റി ഓപ്ഷൻസ് ആണ് തരിക, അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇനി ഇത് നമുക്ക് അറിയാലേ, വാട്ട് ഈസ് നെയിം ഓഫ് ഇൻഡിക്കേറ്റർ, വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ കാണിച്ചുല്ലേ, ഏതാണ്, സീറ്റ് ബെൽറ്റ് ഇൻഡിക്കേറ്റർ ആണ്. 13-ാമത്തെ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്, വാട്ട് ഈസ് ദി നെയിം ഓഫ് ഇൻഡിക്കേറ്റർ, നമ്മളെല്ലാ വാഹനങ്ങളിലും ഇത് കാണാറുണ്ട്, എന്താണ് ഈ ഇൻഡിക്കേറ്റർ, എന്താണ് സീറ്റ് ബെൽറ്റ് അല്ല നമുക്കറിയാം, എയർ ബാഗ് ആണോ, ബ്രേക്ക് ആണോ, എ ബി എസ് ആണോ ബ്രേക്ക് ആണോ, അതിൽ മാത്രമേ ഡൗട്ട് ഉണ്ടാവുള്ളൂ. ഓപ്ഷൻ സിയും ഡിയും നമുക്ക് ഡൗട്ട് ഉണ്ടാവുള്ളൂ. 13-ാമത്തെ ആൻസർ ഏതാണ്, നമുക്കറിയാലേ ബ്രേക്കിന്റെ ചിഹ്നമാണ് അല്ലേ. ബ്രേക്കിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിന്റെ ഒക്കെ ചിഹ്നം, നമ്മൾ ചില വണ്ടികളിൽ അതിനൊക്കെ അതിന്റെ കേബിളൊക്കെ പോകുമ്പോഴും ഇങ്ങനത്തെ ചിഹ്നം കാണിക്കും, അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക. ഇനി അടുത്തത് വാട്ട് ഈസ് ദി നെയിം ഓഫ് സ്റ്റാർട്ടിംഗ് സിസ്റ്റം, 14-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി സ്റ്റാർട്ടിംഗ് സിസ്റ്റം. നമ്മൾ ചിത്രം സൂം ചെയ്യാം,
നമ്മുടെ പിസ്റ്റൺ ഉണ്ട്, സിലിണ്ടർ ഉണ്ട്, കണക്ടർ റോഡ് ഉണ്ട്, ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്, ഇവിടെ ഫ്ലൈ വീൽ ഉണ്ട്. ഫ്ലൈ വീൽ എന്തുണ്ട്, നമ്മളെ ഫ്ലൈ വീലിന്റെ റിംഗ് ഗിയർ ഉണ്ട്, ഇവിടെ ഗിയർ ഉണ്ട് കേട്ടോ, പല്ലുണ്ട് കേട്ടോ. അത് നമ്മളെ സ്റ്റാർട്ടിംഗ് മോട്ടോർ, ഇത് സ്റ്റാർട്ടിംഗ് മോട്ടോറാണ്, സ്റ്റാർട്ടിംഗ് മോട്ടോറിന്റെ ഗിയറാണ് ഇവിടെ. ആ ഗിയർ ഇവിടെ ത്രെഡ് സ്ലീവിലൂടെ ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വന്നിട്ട് അത് എൻഗേജ് ചെയ്യുക ചെയ്യുക, ആ ഫ്ലൈ വീൽ റിംഗ് ഗിയറും എൻഗേജ് ചെയ്യുക ചെയ്യുക. ഇവിടെ നമ്മൾ ബാറ്ററി സ്റ്റാർട്ടിംഗ് മോട്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്ത് ടൈപ്പ് സ്റ്റാർട്ടിംഗ് സെറ്റാണ്, കമ്പ്രസ് ഡയർ ക്രാങ്കിങ് അല്ല, ഹൈഡ്രോളിക് ക്രാങ്കിങ് അല്ല, ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ് ആണ്, ഗ്യാസോലിൻ എഞ്ചിൻ സ്റ്റാർട്ടിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. പക്ഷേ നമ്മുടെ കേരള പി എസ് സിയുടെ എക്സാമിന് ചിലപ്പം ഇത് ചിലപ്പം നമ്മൾ ബെൻഡിക്സ് ഡ്രൈവ് അല്ലെങ്കിൽ ഓവർ റണ്ണിങ് ക്ലച്ച് അങ്ങനെ ചോദിക്കാം കേട്ടോ. ഞാൻ അതാണ് ആ ക്വസ്റ്റ്യൻ ആണെന്ന് ആദ്യം കരുതിയത്. പക്ഷേ ഇത് സിമ്പിൾ ആണ്, ഓപ്ഷൻസ് സിമ്പിൾ ആണ്. പക്ഷേ കേരള പി എസ് സി ആകുമ്പോൾ ചിലപ്പോൾ ഇതേ ചോദ്യം തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഈ ബെൻഡിക്സ് ഡ്രൈവിൻ്റെ ഒക്കെ കാര്യങ്ങൾ കൊടുത്തിട്ട് ചോദിക്കാം, എങ്ങനെയാണ് ആ ഫ്ലൈ വീൽ റിംഗ് ഗിയറും മറ്റേ സ്റ്റാർട്ടർ മോട്ടറിന്റെ ഗിയറും ഡിസെൻഗേജ് ആകുന്നത്. അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിംഗ് സിസ്റ്റത്തിനെ ഒരുപാടായി ഡിവൈഡ് ചെയ്യാം. ഇനി 15-ാമത് ചോദ്യം, വാട്ട് ഈസ് നെയിം ഓഫ് സ്റ്റാർട്ടിംഗ് സിസ്റ്റം. ഇതിൽ ഇലക്ട്രിക് മോട്ടോർ ഇല്ല, നമ്മളെ ചിത്രം സൂം ചെയ്യാം, കമ്പോസ്ഡ് എയർ ക്രാങ്കിങ് ആണോ, ഹൈഡ്രോളിക് ആണോ, ഇലക്ട്രിക് മോട്ടോർ അല്ല അല്ലെ, ഗ്യാസോലിൻ എഞ്ചിൻ നമുക്കിവിടെ വേറെ കാണാനില്ല. നമ്മൾ ഗ്യാസോലിൻ എഞ്ചിനൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ വലിയ എഞ്ചിനുകളൊക്കെയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കപ്പലിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ടിംഗ് സിസ്റ്റൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇത് ഏതാണ്, ഇത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഹൈഡ്രോളിക് ക്രാങ്കിങ് ആണ് ആൻസർ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്തത്, വാട്ട് ഈസ് നെയിം ഓഫ് മാർക്ക്ഡ് അസ് എക്സ്, എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോർട്ട് ഏതാണെന്നാ. ഈ ടു സ്ട്രോക്ക് എഞ്ചിൻ പഠിക്കുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും, മുകളിൽ വരുന്ന ആദ്യത്തെ പോർട്ട് ഇൻടേക്ക് പോർട്ടാണോ അതോ എക്സോസ്റ്റ് പോർട്ടാണോ, എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും അല്ലേ, എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. അത് ഈ ചോദ്യം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്, കാരണം എന്താ, എക്സോസ്റ്റ് ഗ്യാസ്റ്റ് പുറത്ത് പോകുന്നത് പോലെ നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സോസ് പോർട്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ കൊടുക്കാം. പക്ഷെ കേരള പി എസ് സിയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നാൽ, ചോദ്യം തന്നാലോ, ടു സ്ട്രോക്ക് എഞ്ചിനിൽ നമ്മളെ സിലിണ്ടർ ഹെഡിൽ നിന്നും അടിയിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്ന പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയാം, ആദ്യം എക്സോസ്റ്റ് പോർട്ട് വരും, പിന്നെ ട്രാൻസ്ഫർ പോർട്ട് വരും, ഏറ്റവും അടിഭാഗത്താണ് ഇത് വരിക ഇൻടേക്ക് പോർട്ട് വരിക. ഓക്കെ ആണോ, അതെല്ലാവരും മനസ്സിലാക്കി കേട്ടോ. ഇത് ഇൻടേക്ക് ആണ്, ഇത് എക്സോസ്റ്റ് ആണ്, ഇത് നമ്മുടെ ട്രാൻസ്ഫർ പോർട്ടാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഇസ് എഞ്ചിൻ ഹാവിംഗ് സിലിണ്ടേഴ്സ് അറ്റ് 60 degrees. നമ്മൾ ആദ്യം ചർച്ച ചെയ്തതാണ് ഏതാണ്, ആദ്യം നമ്മൾ നോക്കിയാലേ ഏതാണ്ട്, സോ ഇൻലൈൻ അല്ല, വി എഞ്ചിൻ ആട്ടോ, വി എഞ്ചിൻ ആണ് 60 degrees കേട്ടോ, 60 degrees വി എഞ്ചിൻ ആണ് നമ്മൾ ആദ്യം നോക്കിയതാണ്. ഇനി 18-ാമത് ചോദ്യം, വാട്ട് ഈസ് ദി എഞ്ചിൻ ഹാവിങ് സിലിണ്ടേഴ്സ് ഇൻ 90 degrees ഈച്ച് ഓഫ് 4 cylinders. നമ്മുടെ കയ്യിൽ 4 cylinders ഉണ്ട്, ആ 4 cylinders നമ്മൾ വെർട്ടിക്കലായിട്ട് 90 degrees വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വി എഞ്ചിൻ എന്തായാലും പറയില്ല, വി എഞ്ചിൻ എന്ന് പറയില്ല, നമുക്ക് ഡൗട്ട് വരും, റേഡിയൽ ആണോ എന്ന് ഡൗട്ട് വരും, ഓപ്പോസിറ്റ് ആണോ എന്ന് ചിലർക്ക് അപ്പോൾ ഡൗട്ട് വരും, അതേപോലെ ഇൻലൈൻ ആണോ എന്ന് ചിലർക്ക് ഡൗട്ട് വരും. നല്ലൊരു ചോദ്യം ആട്ടോ, കാരണം എക്സാമിൻ്റെ ടൈമിലൊക്കെ നമുക്ക് എന്തായാലും കൺഫ്യൂഷൻ ആവും. അപ്പോൾ 18-ാമത് ചോദ്യം, വിച്ച് ഈസ് ദി എഞ്ചിൻ ഹാവിങ് സിലിണ്ടേഴ്സ് ഇൻ 90 degrees ഈച്ച് ഓഫ് 4 cylinders. 4 cylinders ഉണ്ട്, ആ 4 90 degrees ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാണെന്നാ. നമുക്കറിയാലോ റേഡിയൽ എഞ്ചിൻ എങ്ങനെ നമ്മൾ കണ്ടുകണ്ടോ, ഈ സിലിണ്ടറിന് നേരെ വെർട്ടിക്കലാണ് ഈ സിലിണ്ടർ, ഈ സിലിണ്ടറിന് നേരെ വെർട്ടിക്കലാണ് ഈ സിലിണ്ടർ. അപ്പൊ 4 എന്താണ്, ഈച്ച് ഓഫിന് 90 degrees ആണ്, ഇതിന് ഇത് 90 degrees ആണ്, ഇത് ഇതിന് ഇത് 90 degrees അല്ലേ. നമ്മൾ ഇത് വെർട്ടിക്കലായിട്ട് ആദ്യം ഞാൻ ഇംഗ്ലീഷ് മലയാളത്തിൽ ആക്കിയ പോലെയാണെന്നുണ്ടെങ്കിൽ 4 cylinders വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അങ്ങനെ ആലോചിക്കാമല്ലോ, എക്സാമിന് ടച്ചാൽ അങ്ങനെ ആലോചിക്കാം. ഇനി ഒപ്പോസിറ്റിന്റെ കേസിലും ചിലർക്ക് അങ്ങനെ ആലോചിക്കാം അല്ലേ, 4 cylinders ഇങ്ങനെ ആയിക്കൂടെ എന്ന് ആലോചിക്കാം. ഉത്തരം ഏതാണ്, ഓരോ സിലിണ്ടറിനും 90 degrees ആയിട്ട് 4 cylinders അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാണ്, റേഡിയൽ എഞ്ചിൻ ആണ് കേട്ടോ. നല്ലൊരു ചോദ്യമായിരുന്നു. ഓപ്ഷൻ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ, റേഡിയൽ എഞ്ചിൻ ആണ് ആൻസർ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി 19-ാമത് ചോദ്യം, വിച്ച് ഇസ് ദി എഞ്ചിൻ മോസ്റ്റ് പ്രിഫേർഡ് ഇൻ എയറോപ്ലെയിൻസ്. നമ്മൾ അതും പറഞ്ഞു അല്ലേ, അതും പറഞ്ഞ ചോദ്യം തന്നെയാണ്. 19-ാമത്തെ ഏതാണ് ആൻസർ, അപ്പം എയർപ്ലെയിനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്താ, റേഡിയൽ എഞ്ചിൻ ആണോ, ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. വിച്ച് ടൈപ്പ് ഓഫ് എഞ്ചിൻ ഹാസ് മോർ എഞ്ചിൻ സ്പീഡ് ആൻഡ് മോർ കമ്പഷൻ പ്രഷർ. ഇത് ഇങ്ങനെയാണ് കേട്ടോ കേരള പി എസ് സി ചോദിക്കാറ്, ഒരുപാട് സ്പീഡ് ഉണ്ടാവും, അതുപോലെ തന്നെ മോർ കമ്പഷൻ പ്രഷർ ആണ് എന്നുണ്ടെങ്കിൽ, ഒരുപാട് കമ്പഷൻ പ്രഷർ ഉണ്ടാവുന്ന എഞ്ചിൻ ഏതാണ്, അതുകൊണ്ടാണ് അതിന്റെ അപ്ലിക്കേഷന് ഇങ്ങനത്തെ കേസിൽ വരിക. ഏതാണ്, നമ്മൾ വി എഞ്ചിൻ ആണോ എന്നൊക്കെ നമുക്ക് തോന്നും,
വി എൻ ജി ആണ് നമുക്ക് ഡൗട്ട് ആകും, പക്ഷെ ഏറ്റവും ആപ്റ്റ് ആയുള്ള ഉത്തരം ഏതാ, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം ഏതാ? തേർഡ് ഇയർ എഞ്ചിന് ഒരു ഹൈ സ്പീഡ് എഞ്ചിനാണ്, അതുകൊണ്ടാണ് അത് എയ്റോപ്ലെയിൻസിലൊക്കെ ഉപയോഗിക്കുന്നത്. മാത്രമല്ല നല്ലോണം കമ്പസ്റ്റും പ്രഷർ അതിലുണ്ടാവും. ഓക്കെ ആണ്. അപ്പോൾ ഉത്തരം ഏതാണ്? റേഡിയൽ എഞ്ചിൻ ആണ്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക, ബാക്കിയുള്ള ചോദ്യങ്ങളൊന്നും നോക്കണ്ട. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ചോദ്യങ്ങൾ എന്തായാലും നോക്കി നോക്കുക കേട്ടോ. ഇനി അടുത്തത് മറ്റു ചോദ്യങ്ങൾ നമുക്ക് ജസ്റ്റ് ടോപ്പിക് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി 21-ാം ചോദ്യം, വിച്ച് എഞ്ചിൻ ഈസ് മോർ എക്കണോമിക്കൽ ആൻഡ് കോമ്പാക്ട്? നല്ല കോമ്പാക്റ്റ് ആണ്, മാത്രമല്ല എക്കണോമിക്കൽ ആയിട്ടുള്ള എഞ്ചിൻ ഏതാണ്? രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, അപ്പൊ രണ്ടിനും അനുസരിച്ചുള്ള ആൻസർ എടുക്കുക. മോർ എക്കണോമിക്കൽ ആൻഡ് കോമ്പാക്ട് ആയിട്ടുള്ള റേഡിയൽ ആണോ, ഓപ്പോസിറ്റ് ആണോ, വി എഞ്ചിൻ ആണോ, ഇല്ലേ എഞ്ചിൻ ആണോ? നമുക്കറിയാലേ നമ്മളെ വി എഞ്ചിൻ ആണ് ഏറ്റവും കൂടുതൽ കോമ്പാക്ട് അല്ലെ, കോമ്പാക്ട് സൈസ് ആയിരിക്കും വി എഞ്ചിന്, മാത്രമല്ല എക്കണോമിക്കലും ആയിരിക്കും. കാരണം എന്താ, ഒരേ ക്രാങ്ക് ഷാഫ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്യാം. പിന്നെ അതിന്റെ ബാലൻസിന് കൗണ്ടർ വെയിറ്റിന്റെ ചെറിയൊരു കമ്മിയാക്കിയിട്ട് നമുക്ക് കൊടുക്കാം, കൗണ്ടർ വെയിറ്റ് ചെറുതായിട്ട് കമ്മിയാക്കിയിട്ട് കൊടുക്കാം, ഇല്ലേക്കാട്ടിലും കമ്മിയാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. 22, വിച്ച് ഈസ് ദി ഹൈ ഫ്യൂൽ എഫിഷ്യന്റ് എഞ്ചിൻ? നല്ലോണം ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള എഞ്ചിൻ ഉണ്ടോ? നല്ല ചോദ്യമാണ്, ഇത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. വിച്ച് ഈസ് ഹൈ ഫ്യൂൽ എഫിഷ്യന്റ് എഞ്ചിൻ? നമ്മൾ പറഞ്ഞ എഞ്ചിനിൽ ഏറ്റവും ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള എഞ്ചിൻ ഏതാ? റേഡിയൽ എഞ്ചിൻ ആണോ? ഏറ്റവും ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള എഞ്ചിന് റേഡിയൽ എഞ്ചിൻ ആണ്. വിച്ച് ഇസ് ദി എഞ്ചിൻ ആൾസോ കോൾഡ് ആസ് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എഞ്ചിൻ? നമ്മൾ കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് വോളിയം എഞ്ചിൻ എന്നൊക്കെ പഠിച്ചില്ലേ, അതെല്ലാവർക്കും അറിയാം അല്ലെ. കോൺസ്റ്റന്റ് പ്രഷർ എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെ വിളിക്കും? ഡീസൽ സൈക്കിൾ എന്ന് വിളിക്കും. കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ നമ്മൾ എന്തിനെ വിളിക്കും? ഓട്ടോ സൈക്കിൾ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ എന്ന് വിളിക്കും. ഇത് നമുക്ക് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഏതാണ്? കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ ഉപയോഗിച്ചിട്ട്. അങ്ങനെയും ചോദ്യം വരാം കേട്ടോ. ഈ ഒരു ചോദ്യം നമുക്ക് മൂന്നും നാലും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, കൺസൾട്ട് ചെയ്തെടുക്കാം. 24, വാട്ട് ഇസ് കാൾഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെന്റർ ഓഫ് ദി ക്രാങ്ക് പിൻ ടു ദി സെന്റർ ഓഫ് ദി മെയിൻ ജേണൽ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്, എല്ലാവർക്കും അങ്ങോട്ടും കൊണ്ട് കൺഫ്യൂഷൻ ആവുന്ന അല്ലെങ്കിൽ മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഈ തോ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സ്ട്രോക്ക് എന്താണ്. അതൊക്കെ നല്ലൊരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 24-ാം ചോദ്യം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഡിസ്റ്റൻസ് ആണോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ദി ക്രാങ്ക് പിന്ന്, ക്രാങ്കിന്റെ പിന്ന് ടു ദി സെന്റർ ഓഫ് ദി മെയിൻ ജേണൽ. ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ക്രാങ്ക് പിന്ന്, അയ്യോ അത് ക്രാങ്ക് ഷാഫ്റ്റ് കൊടുത്തിട്ട്. ആ ഓക്കെ, നമുക്കറിയാലേ ഇതും ഇതൊക്കെ എന്താണ്, നമുക്ക് ക്രാങ്ക് പിന്ന് എന്ന് വിളിക്കാം അല്ലെ. അവിടുന്ന് നമ്മളെ ക്രാങ്ക് മെയിൻ ജേണലിന്റെ സെന്ററിലേക്കുള്ള ദൂരത്തിന് നമ്മൾ എന്ത് വിളിക്കും, അതാണ് ചോദിച്ചിരുന്നത്. മറ്റേ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ നേരെ കാണാമായിരുന്നു. നമുക്ക് അടുത്ത് കാണുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് പറയാം കേട്ടോ. ആ ക്രാങ്ക് ഷാഫ്റ്റ് അതിന്റെ പക്ക ഡീസന്റ് ഫിഗർ കിട്ടുമ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്തായാലും പറയാം. 24-ാമത്തെ ആൻസർ എന്താ വരിക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ദി ക്രാങ്ക് പിൻ ടു ദി സെന്റർ ഓഫ് ദി മെയിൻ ജേണൽ. എന്താ വരിക ആൻസർ, എന്താ വരിക? നമുക്കറിയാലേ ക്രാങ്ക് തോ അല്ലെങ്കിൽ തോ എന്ന് വിളിക്കുന്ന ഏതാണ്, ഈ നമ്മുടെ ഓരോ കണക്ടറോടും കണക്ട് ചെയ്യുന്ന ക്രാങ്ക് പിന്നു മുതൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ മെയിൻ ജേണൽ വരെയുള്ള ഈ ദൂരത്തെ നമ്മൾ എന്ത് വിളിക്കും, ക്രാങ്ക് തോ. നമുക്കറിയാലേ സ്ട്രോക്ക് ലെങ്ത് ഈക്വൽ ടു നമ്മൾ 2 ഇൻറ്റു ക്രാങ്ക് തോലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അങ്ങനത്തെ രണ്ട് ഇക്വേഷൻ കൂടിയുണ്ട്, അതും കൂടി ആ ടൈമിൽ പറയാം. 25, ഹൗ ദി പിസ്റ്റൺ സ്ട്രോക്ക് ഈസ് ഡിഫൈൻഡ് ആസ്? പിസ്റ്റൺ സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്, ഡബിൾ ദി തോ. ആ ഇത് ഇത് ഇതേ ഇക്വേഷൻ തന്നെയാണ് കേട്ടോ, പിസ്റ്റൺ സ്ട്രോക്ക് ഞാൻ അപ്പൊ പറഞ്ഞ ഇതേ ഇക്വേഷൻ തന്നെയാണ്, ഞാനത് ആ ടൈമിൽ പറയാൻ കരുതിയാണ്. അപ്പൊ ഈ ചോദ്യം കൂടി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ദി പിസ്റ്റൺ സ്ട്രോക്ക് ഈസ് ഡിഫൈൻഡ് ആസ്? പിസ്റ്റൺ സ്ട്രോക്കിന് നമ്മൾ തോട് ടൈമിൽ, തോട് ടൈമിൽ ഡബിൾ ദി തോ ആണോ, ഹാഫ് ഓഫ് ദി തോ ആണോ? ഹാഫ് ഓഫ് ദി തോ വരില്ല, കാരണം ഇത് ഇത്രയും ഇത് ഇത്ര ദൂരേ ഉള്ളൂ അല്ലേ. പക്ഷെ നമ്മുടെ സ്ട്രോക്ക് ലെങ്ത് എന്താ ഇതിനെക്കാട്ടിൽ കൂടുതലാണ് നമുക്ക് എല്ലാവർക്കും ഒക്കെ. അപ്പൊ ഹാഫ് ഓഫ് ദി തോ എന്തായാലും വരില്ല അല്ലേ. പിന്നെ 4 ടൈം ദി ത്രോ വരും, ഈക്വൽ ദി ത്രോ, ഈക്വൽ ഈ ഡിസ്റ്റൻസിനെക്കാട്ടിൽ കൂടുതലുണ്ട് നമുക്കറിയാം അല്ലേ. അപ്പൊ ഈക്വൽ ദി ത്രോ ഒന്നും വരില്ല, ഡബിൾ ദി ത്രോ ആണോ, 4 ടൈം ദി ത്രോ ആണോ? പിസ്റ്റൺ സ്ട്രോക്ക് ഈസ് എന്താണ് ആൻസർ, ഡബിൾ ദി ത്രോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ തന്നെയാണ് 2 ഇൻറ്റു ക്രാങ്ക് ത്രോ എന്ന് പറഞ്ഞില്ലേ. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അപ്പൊ 26-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഫയറിംഗ് ഓർഡർ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഫയറിംഗ് ഓർഡർ? ഫയറിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സീക്വൻസ് ഓഫ് സക്ഷൻ സ്ട്രോക്ക് ഒക്കെ ആണോ, അതോ സീക്വൻസ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക് ഒക്കെ ആണോ, അതോ സീക്വൻസ് ഓഫ് എക്സോ സ്ട്രോക്ക് ആണോ, അതോ സീക്വൻസ് ഓഫ് പവർ സ്ട്രോക്ക് ആണോ? നമ്മൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ നമ്മൾ ഫയറിംഗ് ഓട്ടോ ഒന്നും ഉപയോഗിക്കില്ല, കാരണം മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഓരോ സിലിണ്ടറിലും എപ്പോഴാണ് പവർ സ്ട്രോക്ക് വരേണ്ടത്. അതുകൊണ്ട് തന്നെ സീക്വൻസ് ഓഫ് പവർ സ്ട്രോക്ക് ഒക്കറൻസ് ആണ് ഏത്, ഫയറിംഗ് ഓർഡർ. അപ്പൊ
അപ്പൊ 26-ാമത്തെ ആൻസർ എ ആണ്. 27-ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദി യൂസ് ഓഫ് ബോർഡൺ ഗേജ്? ബോർഡൺ ഗേജ് എന്ന് പറയുന്നത് നമ്മൾ ടെമ്പറേച്ചർ അളക്കാനല്ല നമ്മൾ ഉപയോഗിക്കുക, വോളി അളക്കത്തില്ല, മെഷർ ഹീറ്റും അല്ല, നമ്മൾ എന്തായിരിക്കും പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കണതാണ് ബോർഡൺ ഗേജ്. മാനോമീറ്റർ എന്നും കൂടി ഉണ്ട് തോന്നുന്നു കേട്ടോ അതിന്റെ പേര്, ബോർഡൺ ഗേജ് മാനോമീറ്റർ. 28, വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് എ ഹെവി എർത്ത് മൂവിംഗ് എഞ്ചിൻ? നമ്മൾ പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ, ക്രാങ്കിങ് പറഞ്ഞില്ലേ. നമ്മൾ ചെറിയ എഞ്ചിൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ യും കിക്ക് സ്റ്റാർട്ട് അടിക്കും, പിന്നെ കുറച്ചും കൂടി വലുതാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് മോട്ടർ ഇലക്ട്രിക് മോട്ടർ ഒക്കെ ഉപയോഗിക്കും, കുറച്ചും കൂടി വലുതാണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കും കമ്പസ് ഫയർ ക്രാങ്കിങ് ആണോ അതോ ഗ്യാസലിൻ എഞ്ചിൻ ആണോ അതോ ഹാൻഡ് ക്രാങ്ക്. ഹാൻഡ് ക്രാങ്കിങ് ഒരിക്കലും എർത്ത് മൂവിംഗ് എഞ്ചിനിൽ ചെയ്യാൻ പറ്റില്ല, കാരണം അത്യാവശ്യം വലിയൊരു എഞ്ചിൻ ആയിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ ഗ്യാസിന് ചെറിയൊരു എഞ്ചിൻ ഉപയോഗിക്കും, എന്നിട്ട് ചെറിയൊരു പെട്രോൾ എഞ്ചിനോ ഡീസൽ എഞ്ചിനോ ഉപയോഗിച്ചിട്ട് ആ എഞ്ചിൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ ഫ്ലൈ വീൽ കറക്കും, എന്നിട്ട് സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും ഡിസെൻഗേജ് ചെയ്യും. അപ്പൊ 28-ാമത്തെ ആൻസർ എന്താണ്? നമ്മൾ ചെറിയൊരു എഞ്ചിൻ ഉപയോഗിക്കും ഗ്യാസലിൻ എഞ്ചിൻ കറങ്ങി, ചെറിയൊരു പെട്രോൾ എഞ്ചിനോ ഉപയോഗിക്കുക കേട്ടോ. 28. 29, വാട്ട് ഈസ് ദി എഞ്ചിൻ അഡോപ്റ്റ് ഇൻ ഹാൻഡ് ക്രാങ്കിങ്? ഹാൻഡ് ക്രാങ്കിങ് ആണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എഞ്ചിൻ ആണോ ഹെവി വെഹിക്കിൾ ആണോ സ്റ്റേഷനറി? സിമ്പിൾ അല്ലേ? 29-ാമത്തെ ആൻസർ എന്തായിരിക്കും? ചെറിയ എഞ്ചിനുകളിൽ നമ്മൾ എന്ത് ചെയ്യും ഹാൻഡ് ക്രാങ്കിങ് കേട്ടോ. പക്ഷെ പണ്ട് കാലത്തെ വണ്ടികളിൽ, പണ്ട് കാലത്ത് നമ്മളെ വാഹനങ്ങളിലൊക്കെ എന്തുണ്ടാവും ഹാൻഡ് ക്രാങ്കിങ് തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് കേട്ടോ പണ്ട് കാലത്ത്. പക്ഷെ ഇപ്പോ ചെറിയ എഞ്ചിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഹാൻഡ് ക്രാങ്കിങ് ഉണ്ടാവുള്ളൂ. 30, വിച്ച് ഈസ് ദി മോസ്റ്റ് പ്രിഫേർഡ് സ്റ്റാർട്ടിംഗ് സിസ്റ്റം ഇൻ LMV? ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എന്താ ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ് ആണ് ഉപയോഗിക്കുന്നത്. 30-ാമത്തെ എന്റെ ആൻസർ ഏതാണ്? ഡി ആണ്, ഇലക്ട്രിക് മോട്ടോർ. ഇനി അടുത്തത് ഡീസൽ എഞ്ചിൻ കമ്പോണന്റ്. 31-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി മെറ്റീരിയൽ ഓഫ് സിലിണ്ടർ ബ്ലോക്ക്? സിലിണ്ടർ ബ്ലോക്കിന്റെ മെറ്റീരിയൽ, സിലിണ്ടർ ബ്ലോക്കിന്റെ മെറ്റീരിയൽ ഏതാണ്? നമുക്കറിയില്ലേ കാസ്റ്റ് അയൺ ആണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ, കാസ്റ്റ് അയൺ ആണ് ആൻസർ. തന്നിരിക്കുന്നതിൽ അലുമിനിയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചില ലൈറ്റ് വെയിറ്റ് വാഹനങ്ങളുടെ സിലിണ്ടർ ബ്ലോക്ക് എന്ത് ചെയ്യും നമ്മൾ അലുമിനിയം കൊണ്ട് ചെയ്യും. ഇതിൽ അലുമിനിയം ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം കാസ്റ്റ് അയൺ ആണ് ആൻസർ. 31-ാമത്തെ ആൻസർ കാസ്റ്റ് അയൺ തന്നെയാണ് കേട്ടോ. സിലിണ്ടർ ബ്ലോക്ക് തമ്മിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും കാസ്റ്റ് അയൺ ഉപയോഗിക്കും. കാസ്റ്റ് അയണിൽ കുറച്ച് നല്ല പ്രോപ്പർട്ടി ഉണ്ടാവും, ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഷോക്ക് ഒക്കെ എന്ത് ചെയ്യും കുറച്ചാൾ അബ്സോർബ് ചെയ്യും, ബാക്കി മാത്രമേ അടിയിലേക്ക് നൽകത്തുള്ളൂ. 32, വാട്ട് ഈസ് നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? എഞ്ചിന്റെ ഏറ്റവും മുകളിലത്തെ കവറിങ്ങിനാണ് എക്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്? ഓയിൽ പാൻ അടിയിലുണ്ടാവുക, എഞ്ചിൻ ബ്ലോക്ക് ഇതാണ്, സിലിണ്ടർ ഹെഡ് ഏതാണ്, അതോ വാൽവ് ഡോർ കവറിങ്? ഇത് രണ്ടും ചിലപ്പം ചിലവർക്ക് ഡൗട്ട് ആവും, എ ആണോ ബി ആണോ ആൻസർ. നമുക്കറിയാലേ സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത് ഇതാ, ഇതാ. അപ്പൊ അതിന്റെ മുകളിലാണ് ഏത് വരിക, ഏത് വരിക വാൽവ് ഡോർ കവർ വരിക കേട്ടോ. നമ്മൾ ചില നല്ല വെഹിക്കിളിന്റെ ഒക്കെ വോൾവോ അങ്ങനത്തെ വാൽവ് ഡോർ ഒക്കെ പക്ക ഡീസെന്റ് ആയി ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും അവര് അല്ലെ. 33, വാട്ട് ഈസ് നെയിം ഓഫ് പാർക്ക് മാർക്കഡ് ആസ് എക്സ്? ഇതിപ്പോ നമുക്ക് പഠിച്ചല്ലേ ഏതാ വരിക, വാൽവ് ഡോർ കവർ അല്ല, സിലിണ്ടർ ഹെഡ് ആണോ, എഞ്ചിൻ ബ്ലോക്ക് ആണോ, ഓയിൽ പാൻ ആണോ. 33 ഏതാ വരിക, സിമ്പിൾ അല്ലേ, സിലിണ്ടർ ഹെഡ് ആണ് വരിക. 34, വാട്ട് ഈസ് നെയിം ഓഫ് ദി ഡയഗ്രാം? ഈ ഡയഗ്രാം ഇങ്ങനെ ചോദിക്കത്തില്ല കേട്ടോ, ഇങ്ങനെ ചോദിക്കത്തില്ല, പകരം ഇവിടുത്തെ ആംഗിളുകൾ ചോദിക്കും. അതായത് എസ് ഐ എഞ്ചിന്റെ ഡീസൽ എഞ്ചിന്റെയും ഇൻലെറ്റ് വാൽവ് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുക, നമുക്കറിയാം അല്ലേ TDS-നെക്കാളും ഇത്ര ഡിഗ്രി ഓവർ വാൽവ് ഓവർലാപ്പിംഗ് എന്താ, ഇവിടുന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടോ. വാൽവ് ടൈമിംഗിൽ വാൽവ് ഓവർലാപ്പിംഗ് ചോദിക്കും, ഓരോ വാൽവ് ടൈമിന്റെ സമയം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ആംഗിൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. 35, വാട്ട് ഈസ് നെയിം ഓഫ് ദി പാർക്ക്? നമ്മൾ പറഞ്ഞില്ലേ ക്രാങ്ക് പിൻ, അത് പറഞ്ഞില്ലേ നമ്മൾ കണക്ട് റോഡിനെ നല്ല ചിത്രം പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ, കണക്ട് റോഡിന്റെ കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഈ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുക കണക്ട് റോഡിന്റെ ബിഗ് എൻഡ് കൊണ്ടുവന്ന് കണക്റ്റും ചെയ്യാം. വാട്ട് ഈസ് നെയിം ഓഫ് ദി പാർട്ട് മാർക്സ് ആൻഡ് എക്സ്? ഇതിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എക്സ്പ്ലനേഷനും ആവും, ഇതിന്റെ ഉത്തരം പറയാത്തത് മറ്റേ എക്സ്പ്ലനേഷൻ ആവണ്ടെന്ന് കരുതിയിലാണ്. 35-ാമത്തെ ഏതാണ് ആൻസർ? നമുക്കറിയാലോ എന്താണ്, 35 സൂം ചെയ്യണം, സോറി കേട്ടോ, ഇതിലേക്കാ കൊടുത്തണേ, ഇതിലേക്ക് കൊടുത്തണേ, അല്ലാതെ ക്രാങ്ക് പിന്നിലേക്കല്ല, ഇതാണ് ക്രാങ്ക് പിന്ന്. ഇതിൽ ഇവിടെയാണ് കണക്ടർ കോഡ്, ഞാൻ പറഞ്ഞില്ല ഇവിടെയാണ് കണക്ടർ കോഡ് കൊടുന്ന് കൊടുക്കുക, ഇത് അതിന്റെ ഹാൻഡ് ആണ് അല്ലെങ്കിൽ ആം ആണ്, ഇങ്ങനത്തെ രണ്ട് ആം ഉണ്ടാവും, അതിലാണ് നമ്മൾ ക്രാങ്ക് പിന്നെ ഫിറ്റ് ചെയ്യുക. ഓക്കെ ആണോ, ഇങ്ങനത്തെ രണ്ട് ആം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, ക്രാങ്ക് പിന്നാണോ അതോ ക്രാങ്ക് ആം ആണോ? സൂം ചെയ്താലേ കാണുള്ളൂ കേട്ടോ, ഇങ്ങനെ കേരള ബേസ് ഇങ്ങനെ ചിത്രം കൊടുത്ത് ചോദ്യങ്ങൾ തരലില്ല. കേരള ബേസ് ചിത്രം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ റോഡ് നമ്മളതിന്റെ ചിത്രം ചോദിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ സിമ്പിള് മറ്റേ നമ്മളെ
എഞ്ചിനിൽ ഉണ്ടാവുന്ന നമ്മളെ കുറച്ച് ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ഓയിൽ വാണിൽ ലൈറ്റ്. ആ വാണിൽ ലൈറ്റുകൾ സിമ്പിൾ കേരള പി സി ചോദിച്ചിട്ടുണ്ട്, ബാക്കി ഇങ്ങനത്തെ ചിത്രങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ക്രാങ്ക് ആം ആണ് കേട്ടോ. ഇനി വാട്ട് ഇസ് നെയിം ഓഫ് പാർട്ട് മാർക്കസ് എക്സ്? എക്സ് എന്താണ് എല്ലാവർക്കും അറിയാലേ, ഗഡ്ജൻ പിൻ ആണോ, കിങ് പിൻ ആണോ, കണക്ടർ ഹോൾ ആണോ, പിസ്റ്റൺ പിൻ ഹോൾ ആണോ? പിസ്റ്റൺ പിൻ ഹോൾ ആണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുക, ഇതെന്താണ്? ഗഡ്ജൻ പിൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം 37, വാട്ട് ഈസ് ദി മെറ്റീരിയൽ ഓഫ് പിസ്റ്റൺ പിൻ? ഇങ്ങനെയാണ് കേരള പി സി ചോദിക്കുക കേട്ടോ, വാട്ട് ഈസ് ദി മെറ്റീരിയൽ ഓഫ് പിസ്റ്റൺ പിൻ? നല്ല ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. പിസ്റ്റൺ പിന്നിന്റെ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചിരുന്നത്, നിക്കിൽ ക്രോമിയം സ്റ്റീൽ ആണോ, കാസ്റ്റ് അയൺ ആണോ, എച്ച് എസ് എസ് ആണോ, ബ്രോൺസ് ആണോ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിക്കുക. ഇതിന്റെ നിക്കൽ ക്രോമിയം സ്റ്റീൽ ആണ് പിസ്റ്റൺ പിന്നിന്റെ മെറ്റീരിയൽ. നല്ല ചോദ്യമാണ് കേട്ടോ, പിസ്റ്റൺ പിന്നിന്റെ മെറ്റീരിയൽ ഏതാണ്? നിക്കൽ ക്രോമിയം സ്റ്റീൽ ആണ്. 38th ആൻസർ, വാട്ട് ഇസ് നെയിം ഓഫ് പാർട്ട് മാർക്കസ് എക്സ്? എക്സ് എന്താ ലാസ്റ്റ് ആണ് കൊടുത്തത്, അപ്പൊ ഏതായിരിക്കും? ഫ്ലൈ വീൽ ആയിരിക്കും. ഫ്ലൈ വീൽ ആണ് ആൻസർ. എന്താ ഫ്ലൈ വീൽ തന്നെ കേട്ടോ. ഞാൻ അതിന്റെ മുകളിൽ ഫ്ലൈ വീൽ റിംഗ് ഗിയർ എന്നും കൂടി ഉണ്ട്, ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഏതാ കൊടുക്കുക? ഫ്ലൈ വീലിന്റെ റിംഗ് ഗിയർ ആണ് കൊടുക്കുക. 39, വാട്ട് ഈസ് എ മെറ്റീരിയൽ യൂസ് ടു പ്രൊഡ്യൂസ് ക്രാങ്ക് ഷാഫ്റ്റ്? ഇതും നല്ല ചോദ്യമാണ്, ക്രാങ്ക് ഷാഫ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? ക്രോമിയം, അനയോഡിയം, നിക്കൽ സ്റ്റീൽ ആണോ, ഹൈ സ്പീഡ് സ്റ്റീൽ ആണോ? ഹൈ സ്പീഡ് സ്റ്റീല് ഓപ്ഷനിൽ വരുമോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഹൈ സ്പീഡ് സ്റ്റീല് അത്യാവശ്യം നല്ല ടൂളിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ റോട്ടയൺ, റോട്ടയണിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ ഇതിനെന്ത് ചെയ്യാം, റോട്ടയൺ ഉപയോഗിക്കത്തില്ല. അപ്പൊ ആ രണ്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. 39th അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക? ക്രോമിയം, വനേഡിയം, നിക്കൽ സ്റ്റീൽ ആട്ടോ. ക്രോം, വനേഡിയം, നിക്കൽ സ്റ്റീൽ ആണ് വരിക. നമ്മൾ സിലിണ്ടർ ബ്ലോക്ക് മാത്രമേ കാസ്റ്റിംഗ് കൊണ്ട് ഉണ്ടാക്കുള്ളൂ. പിന്നെ നമ്മളെ ക്രാങ്ക് ഷാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, ക്രാങ്ക് ഷാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്രോം, വനേഡിയം, നിക്കൽ സ്റ്റീൽ ആണ് കേട്ടോ. നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെ പറയില്ല, അത് ക്രോമിയം സ്റ്റീൽ ആണ്. അതിൽ വനേഡിയം നിക്കലും എന്ത് ചെയ്യും, ആഡ് ചെയ്യും, അതിന്റെ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക കേട്ടോ. വാട്ട് ഇസ് ദി നെയിം ഓഫ് ബിയറിംഗ്? ബിയറിംഗിന്റെ ഈ ബിയറിംഗ് ഏതാണ്? ബാളാണോ, റോളറാണോ, നീഡിലാണോ? നീഡിലല്ല, നമുക്കറിയാല്ലേ, ടാപ്പ് റോളിംഗ് ആട്ടോ. ടാപ്പ് റോളർ ആണ്, ടാപ്പ് റോളർ ആണെങ്കിൽ റോളർ എങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ടാപ്പേഡ് ആയിട്ട് ആയിരിക്കും. അപ്പൊ അതുമല്ല നമുക്കറിയാം. അപ്പൊ എ ആണോ ബി ആണോ? 40, ബോൾ ബിയറിംഗ് ആട്ടോ. ബോൾ ബിയറിംഗ് ആണ്, കാരണം ബോളാണ് ഇവിടെ ബിയറിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. റോളർ ആണെങ്കിൽ എന്തായിരിക്കും, സിലിണ്ടറിക്കൽ റോളർ ആയിരിക്കും കേട്ടോ. ഇനി അടുത്തത് ഇതാ, ഇതെന്തായിരിക്കും, ടാപ്പ് റോളിംഗ് റോളർ ആകുമോ? 41 എന്തായിരിക്കും ആൻസർ? അതെ, സെയിം സാധനം തന്നെ, ടാപ്പ് റോളർ ബിയറിംഗ് ആണ്. 42, വാട്ട് ഈസ് നെയിം ഓഫ് ദി പോർഷൻ ബിലോ ദി പിസ്റ്റൺ ബോസ്? പിസ്റ്റൺ ബോസിന്റെ അടിയിലുള്ളത്, പിസ്റ്റൺ ബോസിന്റെ അടിയിലുള്ളത് എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും ബിലോ ദി പിസ്റ്റൺ ബോസ്? നമ്മൾ പിസ്റ്റൺ കണ്ടില്ല അവിടെ, ഇതാ ഇതില് പിസ്റ്റൺ ബോസിന്റെ അടിയിലുള്ള ഭാഗത്തിന്, ഈ ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും, ഈ ഭാഗത്തിന് എന്ത് വിളിക്കും? അടിയിൽ നമ്മൾ പാവാട എന്ന് ആലോചിച്ചിട്ട് പിസ്റ്റൺ സ്കേർട്ട് എന്ന് ആലോചിക്കും കേട്ടോ. സ്കേർട്ട്, സ്കേർട്ട് ഓഫ് ദി പിസ്റ്റൺ എന്ന് പറയും കേട്ടോ. 42nd ആൻസർ ഡി ആണ്. 43, വിച്ച് പാർട്ടീസ് കണക്ട് ദി പിസ്റ്റൺ വിത്ത് ക്രാങ്ക് പിന്നി? ക്രാങ്ക് പിന്നി മാറി പോകരുത്, ഇങ്ങനത്തെ ചോദ്യം എല്ലാവർക്കും അറിയും. ഇത് നല്ലൊരു ചോദ്യമാണേ, ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയും. പക്ഷെ എക്സാമിന്റെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ക്രാങ്ക് പിന്നിൽ നിന്നൊക്കെ മാറിയിട്ട് ചിലപ്പോൾ നമ്മൾ പിസ്റ്റൺ പിന്നിൽ നിന്നൊക്കെ വായിച്ചാൽ, അല്ലെങ്കിൽ മനസ്സിലാക്കി പോയി, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ആൻസർ പറ്റും. കാരണം അങ്ങനത്തെ ഓപ്ഷൻ വലിയ ആദ്യത്തെ ഓപ്ഷൻ തന്നെ എന്തായിട്ടും ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കത്തില്ല. അവരെന്ത് ചെയ്യും, ആദ്യം തന്നെ ഓപ്ഷൻ എന്ത് ചെയ്യും, നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് സ്മാൾ എൻഡ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആകെ പോകും. അതുകൊണ്ടാണ് അപ്പോൾ വിച്ച് പാർട്ടീസ് കണക്ട് പിസ്റ്റൺ വിത്ത് ക്രാങ്ക് പിന്നുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ കണ്ടാണ് ഏതാണ് ചെയ്യാം, ക്രാങ്ക് ഷാഫ്റ്റ് ആണോ, ക്യാം ഷാഫ്റ്റ് ആണോ, കണക്ട് റോഡ് ആണോ, പുഷ് റോഡ് ആണോ? പുഷ് റോഡ് അല്ലാതെ നമുക്കറിയാം അല്ലേ, ഏതാ വരിക, കണക്ട് റോഡാണ് തമ്മിൽ കണക്ട് ചെയ്യണം. പിസ്റ്റണേയും ക്യാങ് ഷാഫ്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യണ ഏതാ, ക്യാങ് ഷാഫ്റ്റിന് അല്ലെങ്കിൽ ക്യാങ് ഷാഫ്റ്റിന്റെ ക്രാങ്ക് പിന്നിനെയും കണക്ട് ചെയ്യണ ഏതാ, കണക്ട് റോഡാണ് കേട്ടോ. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി മാർക്ക്ഡ് ആസ് എക്സ്? എക്സ് എന്ന് മാർക്ക് ചെയ്യണിന്റെ ഭാഗത്തെ പേരെന്താ? 44, ഇതാ ടൈമിംഗ് മാർക്കൊക്കെ നമ്മൾ എവിടെ കൊടുക്കുക, ഈ ടൈമിംഗ് മാർക്കൊക്കെ നമ്മൾ എവിടെ കൊടുക്കുക, എവിടെ കൊടുക്കുക, നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളിയില, സി ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളിയില കേട്ടോ. ഇനി അടുത്തത് 45th ചോദ്യം, വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു റിമൂവ് ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളി? സിമ്പിൾ അല്ലേ, റിമൂവ് ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളി. ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഡബിൾ എക്സ്പാൻഡർ ആണോ, എക്സ്പാൻഡർ, പൈപ്പ് പഞ്ചർ ആണോ, പുള്ളർ ആണോ? പുള്ളറിന് അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തേ ഉപയോഗിക്കുള്ളൂ, പുള്ളറൊക്കെ ഉപയോഗിക്കുള്ളൂ കേട്ടോ. 45 ഡി ആണ് ആൻസർ. പുള്ളർ നമുക്കില്ല, ബിയറിംഗ് പുള്ളറിന്റെ പോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യും,
സിമ്പിളായിട്ട് നമുക്ക് വല്ലാണ്ട് സ്ട്രെസ് എടുക്കാതെ ക്രാങ്ക് ഷാഫ്റ്റിന് ഡാമേജ് വരാതെ നമ്മൾ ഹാമർ കൊണ്ടൊക്കെ നമ്മൾ മേടിയെടുക്കണേക്കാളും നല്ലത് ഏതാണ് പുള്ള കൊണ്ട് എടുക്കുന്നതാണ്. 46. വാട്ട് ഇസ് ദി മെറ്റീരിയൽ ഓഫ് ഇൻലെറ്റ് വാൽവ്? നല്ല ചോദ്യമാണ്. ഇൻലെറ്റ് വാൽവിന്റെ മെറ്റീരിയലും എക്സോസ്റ്റ് വാൽവിന്റെ മെറ്റീരിയലും വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കുക, നല്ലൊരു ചോദ്യമാണ്. 46. വാട്ട് ഈസ് ദി മെറ്റീരിയൽ ഓഫ് ഇൻലെറ്റ് വാൽവ്? നിക്കൽ സ്റ്റീൽ അലോയ് ആണോ, അലുമിനിയം അലോയ് ആണോ, കോപ്പർ അലോയ് ആണോ, ക്രോമിയം അലോയ്? കോപ്പർ അലോയ് അലുമിനിയം അലോയ് നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്തുകൂടെ, ഒന്ന് ആലോചിച്ച് നോക്കും. 46. ഇൻലെറ്റ് വാൽവിന്റെ മെറ്റീരിയൽ ഏതായിരിക്കും? നമുക്കറിയാം നിക്കൽ സ്റ്റീൽ അലോയ് ആണോ, കോപ്പറോ അലുമിനിയം ഒന്നും അവിടെ ആവത്തില്ല. ഇനി അടുത്തത്, വാട്ട് ഇസ് നെയിം ഓഫ് വാൽവ് മെക്കാനിസം? വാൽവ് മെക്കാനിസം എന്ന് ചോദ്യം ചോദിക്കും, പക്ഷേ ഇങ്ങനെ ചിത്രം തന്നിട്ടല്ലേ ചോദിക്കാം. ഈ ഈ ഓവർഹെഡ് വാൽവിലെ കമ്പൗണ്ടിനെ പറ്റി എഴുതും. ഇപ്പം ഈ ഓവർഹെഡ് വാൽവ് മെക്കാനിസം ആണെങ്കിൽ, സൈഡ് വാൽവ് മെക്കാനിസം ആണെങ്കിൽ അത് പുഷ് ഓർഡർ പറ്റി അഡ്ജസ്റ്റ് സ്പ്രിംഗ് അങ്ങനെയൊക്കെ കൊടുത്ത് ക്യാം അതൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അവർ ഓർഡർ കൊടുക്കും, അല്ലെങ്കിൽ അതിൽ പെടാത്തത് ഏതെന്ന് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ചോദ്യം വരിക. ചിത്രം തന്നിട്ട് ചോദ്യം ചോദിക്കില്ല പി എസ് സി. നമ്മൾ ഈ വാൽവ് മെക്കാനിസത്തിൽ എന്ത് ചെയ്യുക, ഓരോ കമ്പൗണ്ടിനും പഠിക്കുക കേട്ടോ. ഓരോ കമ്പൗണ്ടിന്റെ പേര് എന്ത് ചെയ്യാൻ പഠിച്ചു വെക്കുക, ഇത് ഇത് ഇതെല്ലാം പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇത് ഇത് ഏതാണ്, ഇത് സിമ്പിൾ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് അറിയാല്ലേ. ഓവർഹെഡ് ആണെങ്കിൽ എന്ത് എങ്ങനെ വരുള്ളൂ, നമ്മൾ ഇങ്ങനെ വരില്ല നമുക്ക് അറിയാം. പിന്നെ റീഡ് വാൽവ് ആണെങ്കിലോ, റീഡ് വാൽവ് നമ്മൾ ടു സ്ട്രോക്കിൽ ഉപയോഗിക്കണമെന്ന് പറയാം, റോട്ടറി വാൽവ് അല്ല എന്നറിയാം. പിന്നെ എന്തായിരിക്കും ഉത്തരം, ഉത്തരം എന്തായിരിക്കും, സൈഡ് വാൽവ് ആകുമോ എന്ന് ആലോചിച്ച് നോക്കും. 46 എന്ന് ആലോചിച്ച് നോക്കും. സൈഡ് വാൽവ് മെക്കാനിസം ഇത് സൈഡിലാണ് കൊടുക്കുന്നത്, അതും സിമ്പിൾ. ഇങ്ങനത്തെ ഇങ്ങനത്തെ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് പി എസ് സി കൊടുക്കത്തില്ല, പക്ഷേ ഇതേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യും, ഇത് വാൽവ് ആണ്, വാൽവ് റിട്ടേൺ സ്പ്രിംഗ് ആണ്, വാൽവ് അടയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാൽവ് അങ്ങനെ അടയപ്പോ സ്പ്രിങ്ങിന്റെ ടെൻഷൻ കൊണ്ടാണെന്ന് അതൊക്കെ ചോദിക്കോട്ടോ. അങ്ങനെ ചോദിക്കുക. വാട്ട് ഇസ് നെയിം ഓഫ് പാർട്ട് മാർക്ക്? ഈ എക്സ് എന്ന് പറയുന്ന ഭാഗം ഏതാ, ക്യാം ലോബ് ആണോ, ടാപ്പറ്റ് ആണോ, വാൽവ് സീറ്റ് ആണോ, റോക്ക് റാം ആണോ, വാൽവ് സീറ്റ് ആണോ, റോക്ക് റാം ആണോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കുറെ ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ സിമ്പിൾ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ 48-ാമത്തെ ആൻസർ എന്താ വരിക, നമുക്കറിയാം അല്ലേ, ക്യാം നേരെ പോയിട്ട് എന്ത് ചെയ്യും, ഈ ടാപ്പറ്റിനെ തട്ടുക അല്ലേ, ടാപ്പറ്റിനെയാണ് നമ്മൾ തട്ടുക. അപ്പൊ ഏതാണ് ആൻസർ, ഏതാ ടാപ്പറ്റാണ് ആൻസർ കേട്ടോ. 48B ആണ് ആൻസർ വരിക. 49-ാമത്തെ ചോദ്യം, വാട്ട് ഇസ് നെയിം ഓഫ് പാർട്ട് മാർക്ക്സ് എക്സ്? ഇതെന്താ വരിക, സിമ്പിൾ ആണ്. എന്താ, ക്യാം ആണോ, ക്യാം ലോബ് ആണോ, ക്യാം ആണോ, ക്യാം ക്യാം എന്ന് ഇവിടെ ക്യാമും ക്യാം ലോബും ഒക്കെ സെയിം തന്നെയാണ്, കാരണം ഈ ക്യാമിന്റെ ഇതാണ്. പക്ഷെ ക്യാമിന് പൊന്തി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് എക്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ പൊന്തി നിൽക്കുന്ന ഭാഗം മുകളിലോട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ ടാപ്പറ്റ് പോയിട്ട് മുകളിലേക്ക് പൊന്തുക. അപ്പൊ നേരെ അങ്ങോട്ട് ട്രാൻസ്ഫർ, ഈ ഫോഴ്സ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ വാൽവ് ഓപ്പൺ ആവും. പക്ഷെ ക്ലോസ് ആവും എങ്ങനെയാണ്, ക്ലോസ് ആവും നമ്മൾ ഈ സ്പ്രിങ്ങിന്റെ ടെൻഷൻ കാരണം ആട്ടോ. അത് പി എസ് സി ചോദിച്ച് കണ്ടിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പ്രിങ്ങിന്റെ കാര്യം ഒന്ന് ആലോചിക്കുക. ഇരു വാൽവുകളും, എക്സോസ്റ്റ് ആണെങ്കിലും ഇൻലെറ്റ് ആണെങ്കിലും ക്ലോസ് ചെയ്യുക, അങ്ങനെ സ്പ്രിങ്ങിന്റെ ഇതാണ്. വാട്ട് ഈസ് സ്പ്രിങ്ങിന്റെ പ്രഷർ മൂലം ആട്ടോ. 50. വാട്ട് ഈസ് ദ മെറ്റീരിയൽ ഓഫ് ക്യാം ഷാഫ്റ്റ്? ക്യാം ഷാഫ്റ്റിന്റെ മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മെറ്റീരിയലിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് പഠിക്കുക. അതുപോലെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യും. 50. വാട്ട് ഇസ് മെറ്റീരിയൽ ഓഫ് ക്യാം ഷാഫ്റ്റ്? ക്യാം ഷാഫ്റ്റ് ഫോർജ്ഡ് അലോയ് സ്റ്റീൽ ആണോ, കോപ്പർ അലോയ് ആണോ, കോപ്പർ അലുമിനിയം സിങ്ക് അലോയ്? അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഡിലീറ്റ് ചെയ്തൂടെ. എന്താണ് ആൻസർ, എന്താ വരിക, ഫോർജ്ഡ് അലോയ് സ്റ്റീൽ കേട്ടോ. ഫോർജ് ചെയ്ത് കഴിഞ്ഞാൽ അലോയ് എലമെന്റ് ആഡ് ചെയ്ത സ്റ്റീലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്യാം ഷാഫ്റ്റ് നിർമ്മിക്കാണ്ട് ഉപയോഗിക്കുക. ഇനി വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡ്രൈവ്? ഇത് കൊടുത്തിരിക്കുന്നത് എന്താണ്, ബെൽറ്റ് ആണോ ചെയിൻ? സിമ്പിൾ ചോദ്യം അല്ലേ, ആൻസർ ചെയ്യണോ, എന്തായിരിക്കും? 51 എന്തായിരിക്കും? ചെയിൻ എന്ന് നമ്മൾ ഒറ്റയടിക്ക് കാണുമ്പോൾ ഇവിടെ സ്പോക്കറ്റ് ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഇതിൽ സ്പോക്കറ്റ് ആണെങ്കിൽ ചെയിൻ ഉണ്ടോ, ചെയിൻ ഇങ്ങനെ ആകത്തില്ല, ചെയിൻ എല്ലാ ഭാഗത്തും ഉണ്ടാവും, എല്ലാ ഭാഗത്തും കണ്ണുകൾ ഈക്വൽ ആയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഇങ്ങനത്തെ മറ്റേ ലൂസ്നെസ് ഒഴിവാക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, അതായത് ലൂസ് പുള്ളി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് എന്തിനെ കൊടുക്കുള്ളൂ, നമ്മൾ ബെൽറ്റിനെ കൊടുക്കുള്ളൂ. ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള പുള്ളി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനെ കൊടുക്കുള്ളൂ, ബെൽറ്റിനെ കൊടുക്കുള്ളൂ. ഓക്കെ ആണോ, ഏതാണ് ആൻസർ, ഏതാ ബെൽറ്റ് ഡ്രൈവ് ആണ് കേട്ടോ. ഇത് ചിത്രം ഇങ്ങനെ കൊടുക്കല്ലേ, ബേസിക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ ചെയിൻ ആണെങ്കിൽ പക്കാ ഡീസെന്റ് ആയിട്ടുണ്ടാവുക, ബെൽറ്റ് ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഇനി അടുത്ത ചോദ്യം, 52-ാമത്തെ ചോദ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൂള്, ഈ ടൂളിന്റെ പേര് ചോദിക്കും, ഇത് എന്തിനാ ഉപയോഗിക്കാന്ന് ചോദിക്കും കേട്ടോ. ഇതെന്താണ്, ടോക്ക് റിറ്റ് അല്ല എന്നറിയാം, സർക്കിൾ പയർ അല്ല എന്നറിയാം, ബി യു സി ആണ് നിങ്ങൾക്ക് ഡൗട്ട് വരിക. ഇത് പിസ്റ്റൺ പിൻ കംപ്രസർ ആണോ, പിസ്റ്റൺ റിങ് എക്സ്പാൻഡർ ആണോ, ഇതിന്റെ ആക്ഷൻ തന്നെ ഒന്ന് ആലോചിച്ചാക്കിയാൽ മതി. അതിന്റെ ഹാൻഡിൽ, ഹാൻഡിലിന്റെ ഹാൻഡ് ആക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ ടൂൾ ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയുണ്ടാവും എന്താ ആൻസർ വരിക. പിസ്റ്റൺ റിങ് എക്സ്പാൻഡർ ആണ് ആൻസർ. 52-ാമത്തെ ആൻസർ സി ആണ്, പിസ്റ്റൺ റിങ് എക്സ്പാൻഡർ ആണ്. വിച്ച് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് യൂസ് ടു ചെക്ക് ഫ്ലൈ വീൽ ഫേസ് ഔട്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ചോദിച്ച് കണ്ടിട്ടുണ്ട്, റിപ്പീറ്റ് ആണ് കേട്ടോ. കേരള പി എസ് റിപ്പീറ്റ് ആയി കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻസിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ചോദ്യം റിപ്പീറ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫ്ലൈ വീലിന്റെ ഫേസ്
അതിന്റെ റൺ ഔട്ട്, അതായത് അതില് ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് എഴുതിക്കോ, അത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ചോദിക്കുന്നത്. ഡയൽ ഇൻഡിക്കേറ്റർ ആണോ, കമ്പ്രഷൻ ഗേജ് ആണോ, ഔട്ട്ലിയർ മൈക്രോമീറ്റർ ഫീലർ, ഏതാണ്? ഡയൽ ഇൻഡിക്കേറ്റർ ആട്ടോ. ഏതാണ്? ഡയൽ ഇൻഡിക്കേറ്റർ ആട്ടോ. ഫ്ലൈ വീൽ ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കണമെന്നു ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് മനസ്സിലാകും. വാട്ട് ഇസ് നെയിം ഓഫ് ടൂള്, ടൂളിന്റെ മെറ്റീരിയൽ എന്താ, സോറി ടൂളിന്റെ പേരെന്താ, ടോർക്ക് റിഞ്ച് ആണ് നമുക്കറിയാം അല്ലേ, ടോർക്ക് റിഞ്ച് ആണെന്ന് അറിയാം. പക്ഷെ ഇവിടെ ഓപ്ഷൻ നോക്കിയപ്പോ ടോർക്ക് റിഞ്ച്, ടോർക്ക് റിഞ്ച്, ടോർക്ക് റിഞ്ച്, ടോർക്ക് റിഞ്ച്. ഇതിൽ ടോർഷൻ ബാർ നമ്മൾ ഉപയോഗിച്ചില്ല, റാച്ചറ്റും അല്ല നമുക്കറിയാം. അപ്പൊ ഈ എയും ബിയും അതിലേതാണ് ആൻസർ? ഡയൽ ടൈപ്പ് ആണോ, സ്കെയിൽ ടൈപ്പ് ആണോ? ഇവിടെ നമുക്ക് സ്കെയിൽ കാണാണ്ടോ, ഇവിടെ ഇവിടെ സ്കെയിൽ കാണാണ്ടോ, അപ്പൊ സ്കെയിൽ ടൈപ്പ് ആണോ ആൻസർ. വാട്ട് ഈസ് നെയിം ഓഫ് ദി ടൂള്? നമ്മൾ പിസ്റ്റണ് ഇത് എക്സ്പാൻഡർ ആണെന്ന് നമ്മൾ പഠിച്ചോ, ഇത് എക്സ്പാൻഡർ ആണെന്ന് പഠിച്ചോ, അതോ കംപ്രസറോ, ഇത് മാറിയോ? 52-ാമത്തെ ഇതിന്റെ നേരെ രണ്ട് ടൂള് നമ്മൾ പഠിക്കണം, രണ്ടിന് രണ്ട് ഉപയോഗമാണ്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഇതിന്റെ ആൻസർ എക്സ്പാൻഡർ ആണ്. അപ്പോൾ പിസ്റ്റണില് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കണം എന്നുണ്ടെങ്കിൽ, സിലിണ്ടർ ബ്ലോക്കിലേക്ക് ഇറക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ റിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്രസ് ചെയ്യണം. അല്ലെങ്കിൽ റിങ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ സിലിണ്ടർ ബ്ലോക്കിലേക്ക് എന്ത് ചെയ്യില്ല, ഇയാൾ ഇറങ്ങത്തില്ല. അപ്പൊ എല്ലാ റിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാ ഉപയോഗിക്കുക, കംപ്രസ് ചെയ്തിട്ട് നമ്മൾ നല്ല മുകളിൽ നിന്ന് മെല്ലെ തള്ളുക ചെയ്യുക. അപ്പൊ പിസ്റ്റൺ അയക്കണ്ട് ഇറങ്ങിയിരിക്കും, ബ്ലോക്കിലേക്ക് ഇറങ്ങിയിരിക്കും. അപ്പോ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പിസ്റ്റൺ എക്സ്പാൻഡർ ആണോ കംപ്രസർ ആണോ, രണ്ടിന്റെ ഉപയോഗം ചോദിക്കൂട്ടോ. അങ്ങനെ ചോദ്യം വരിക, ആ ടൂൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുക. 55 ഏത് ആൻസർ വരിക? 55 പിസ്റ്റൺ റിങ് കംപ്രസർ ആണ് ആൻസർ വരിക, കംപ്രസർ ആണ് ആൻസർ വരിക. ഇനി 56-ാം ചോദ്യം, 55 കഴിഞ്ഞു, 56-ാം ചോദ്യം. വിച്ച് ഇൻസ്ട്രുമെന്റ് യൂസ് ചെക്ക് ദി ലീക്കേജ് ഓഫ് ദി സിലിണ്ടർ? ലീക്കേജ് ഓഫ് ദി സിലിണ്ടർ നല്ല ചോദ്യമാണ്, കാരണം നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സിലിണ്ടറിന്റെ ലീക്കേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏതോ ഉപയോഗിക്കാന്ന് ചോദിച്ചു. സിലിണ്ടർ, സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമ്മളെ പിസ്റ്റൺ ഇറക്കി വെക്കൂലേ, പിസ്റ്റൺ ഇറക്കി വെക്കുന്ന ഈ സിലിണ്ടറിന്റെ, ഈ സിലിണ്ടറിന്റെ ലീക്കേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏതോ ഉപയോഗിക്കാം. കംപ്രഷൻ ഗേജ് ആണോ, ഡയൽ ഗേജ് അല്ല നമുക്കറിയാം, ഡയൽ ഗേജ് അല്ല നമുക്കറിയാം, വയർ ഗേജും അല്ല നമുക്കറിയാം, ഈ കംപ്രഷൻ ആണോ വാക്വം ഗേജ് ആണോ, ലീക്കേജ് ആണ് കേട്ടോ. അപ്പൊ ഏതാ കണ്ടുപിടിക്കാം? 56 നല്ലൊരു ചോദ്യമാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് തന്നെ ചെയ്യാം. അങ്ങനെ സ്റ്റാർ ഇട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക. ബാക്കി ചോദ്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ വിട്ടോളൂ, ബാക്കി ഇങ്ങനെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. 56-ാം തീയതി വിച്ച് ഇൻസ്ട്രുമെന്റ് യൂസ് ടു ചെക്ക് ദി ലീക്കേജ് ഓഫ് ദി സിലിണ്ടർ? സിലിണ്ടറിന്റെ ലീക്കേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാ, വാക്വം ഗേജ് ആണോ കംപ്രഷൻ ഗേജ് ആണോ? നമുക്ക് രണ്ടും അങ്ങോട്ടും ഡൗട്ടാവും. വാക്വം ഗേജ് ആണോ, വാക്വം ഗേജ്, മറ്റേത് കംപ്രഷൻ എത്രത്തോളം ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. കംപ്രഷൻ ഗേജും വാക്വം ഗേജും അങ്ങോട്ടും മാറിപ്പോയത് ലീക്കേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വാക്വം ഗേജ് ഉപയോഗിക്കും. 57 വിച്ച് ഇൻസ്ട്രുമെന്റ് യൂസ് ചെക്ക് ദി ടാപ്പറ്റിക് ക്ലിയറൻസ്? സിമ്പിള്, എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ, ചോദിച്ചു കണ്ടിട്ടുണ്ട്. ടാപ്പറ്റിക് ക്ലിയറൻസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ഏതാ, ഡെപ്ത് ഗേജ് ആണോ ആണോ, പിച്ച് ഗേജ് ആണോ ആണോ, വയർ ഗേജ് ആണോ ആണോ, ഏതാണ് ആൻസർ? ഏതാ വരിക? 57 ഏതാ വരിക? ഫീലർ ഗേജ് ആണോ ആൻസർ വരിക. ഇനി അടുത്ത ചോദ്യം, സമയം 58 വാട്ട് ഇസ് ദി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് യൂസ് ടു ഫൈൻഡ് ദി ഡയമീറ്റർ ഓഫ് ദി പിസ്റ്റൺ? പിസ്റ്റണിന്റെ ഡയമീറ്റർ കാണാൻ വേണ്ടി ഉപയോഗിക്കാം. മൈക്രോമീറ്റർ ആണ് നമുക്കറിയാം അല്ലെ, അതിൽ അതിൽ തന്നെ ഇതും ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണോ, കാരണം എന്താ ഓപ്ഷൻസ് അവർ അങ്ങനെ കൊടുത്തത്. ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇതിലേതാണ് ഡയാമീറ്റർ ഓഫ് ദി പിസ്റ്റണിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം, നമ്മൾ ഏത് ഉപയോഗിക്കുക, ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ ഡെപ്ത് ആണോ? ഡെപ്ത് മൈക്രോമീറ്റർ അല്ല, 3-പോയിന്റ് ഇന്റേണൽ മൈക്രോമീറ്റർ അല്ല, ബാക്കി അത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ? നമുക്കറിയില്ല, ഡയാമീറ്റർ പറയുന്നത് ഔട്ട്സൈഡ് ആയിട്ടുള്ള അളവാണ്, അപ്പൊ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഉപയോഗിക്കും. പിന്നെ മൈക്രോമീറ്ററിന്റെ നമ്മുടെ ലീസ്റ്റ് കൗണ്ട് 0.01 mm ആട്ടോ, അത് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു മെഷർ ദി ഡയമീറ്റർ ഓഫ് ദി, പിന്നെ മൈക്രോമീറ്ററിന്റെ മറ്റേ സ്ക്രൂ ഉണ്ടല്ലോ, സ്ക്രൂവിന്റെ ത്രെഡിന്റെ പിച്ച്? 0.5 mm ആണ് കേട്ടോ, മില്ലിമീറ്റർ ആണ്. അതായത് ഒരു കംപ്ലീറ്റ് തേർഡിൽ എന്ത് ചെയ്യും, ആ മൈക്രോമീറ്ററിന്റെ ഒരു കംപ്ലീറ്റ് തേർഡിൽ, ഇത് മൈക്രോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹാൻഡിൽ ഒരു കംപ്ലീറ്റ് തേർഡ് 360 തിരിച്ചു തരാൻ എന്ത് ചെയ്യും, ഇയാൾ എന്ത് ചെയ്യും, ഇയാൾ അരമമ്മ എന്ത് ചെയ്യും, ഉള്ളിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ ആണോ? ഇനി അടുത്തത് 59 വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു മെഷർ ദി ഡയാമീറ്റർ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ് മെയിൻ ചാനൽ? മെഷർ ദി ഡയാമീറ്റർ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റിന്റെ മെയിൻ ചാനൽ, ഇത് സിമ്പിൾ ചോദ്യമാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലത്തെ ഒരു ആൻസർ ആകും വരിക. ഏതാ വരിക?
ഔട്ട് സൈഡ് മൈക്രോമീറ്റർ വരിക. പിന്നെ അടുത്തത് വിച്ച് ഈസ് കണക്ടഡ് വിത്ത് പിസ്റ്റൺ ത്രൂ പിസ്റ്റൺ പിൻ. പിസ്റ്റണെ പിസ്റ്റൺ പിന്നു മുഖേന ഏതിനോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സിമ്പിൾ ചോദ്യം അല്ലേ? ഏതാണ് 60? ഏത് ആൻസർ വരിക? എന്താ കണക്ടറോടാണ് ആൻസർ വരിക. ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. വിച്ച് ഈസ് ജോയിനിങ് പിസ്റ്റൺ ആൻഡ് കണക്ടർ റോഡ്. ഏതാണ് പിസ്റ്റണേയും കണക്ടർ റോഡിനെയും? നേരത്തെ ചോദ്യത്തിൽ നിന്ന് എടുത്ത അതേ നേരത്തെ ചോദ്യത്തിൽ നിന്ന് ഉണ്ടാക്കിയ വേറൊരു ചോദ്യം. അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ മതി. നേരത്തെ എടുത്ത ചോദ്യത്തിൽ നിന്ന് ഒന്ന് കൺവേർട്ട് ചെയ്തതാണ്. അപ്പൊ 61 ഏതാണ് ആൻസർ വരിക? ഗഡ്ജൻ പിൻ ആണോ കിങ് പിൻ ആണോ? ഇത് രണ്ടേ ആൻസർ വരുള്ളൂ. അതായത് ഇതിലെ ഏതാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയാം അല്ലേ? 61 ഏത് ആൻസർ വരിക? നമുക്കറിയാം എന്താണ് ഗഡ്ജൻ പിൻ ആണ് ആൻസർ വരിക, എ ആണ് ആൻസർ വരിക. വിച്ച് ഈസ് ഇനി അപ്പൊ ഇന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രത്തോളം നിർത്താം. ബാക്കി അടുത്തുള്ള ക്ലാസ് നോക്കാം. 62-ാമത്തെ ചോദ്യം മുതൽ എഞ്ചിൻ കമ്പൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ലോസ് ഒക്കെ പഠിക്കാണ്ട്, മോട്ടോർ വെഹിക്കിൾ ആക്ട് പഠിക്കാനുണ്ട്. നമ്മുടെ രണ്ട് എക്സാമിനും എല്ലാവരും രണ്ട് എക്സാമിനും ഒരുമിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് രണ്ട് എക്സാമും ഈക്വൽ ആയിട്ട് എഴുതാം. പക്ഷെ ഡ്രൈവർ കം മെക്കാനിക് എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഡ്രൈവർ അതായത് ആ സേവനവുമായി ബന്ധപ്പെട്ട ഒരുപാട് മോട്ടോർ വെഹിക്കിൾ റൂൾസ് വരുന്നുണ്ട്, ആക്ട് വരുന്നുണ്ട്, റോഡ് ആംബുലൻസ് വരുന്നുണ്ട്, സേഫ്റ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഡീസൽ മെക്കാനിക്കിന് അങ്ങനത്തെ ഏരിയാസ് ഇല്ല. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഡീസൽ മെക്കാനിക്കിന് വെറുതെ കാണേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോ ജസ്റ്റ് ആ റൂൾസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോസ് നേരെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.